श्री अनिल सरोवरे डे नेतृत्व दिल्ला पदनिंजंगा संघमान नमक मुंबई परिवारी आवेदन पिकनिक आवेदन नम कुटी चेयरते गुंडे रंटर मणिकोर माया माधव नंद कुमारा उत्तर गुरुवायूरप्पा कृष्णा माया माधव नंद कुमारा उत्तर गुरुवायूरप्पा कृष्णा मयूर डॉक्टर रमेश नंबियार सेक्रेटरी श्री के सी वेणुगोपाल वाइस प्रेसिडेंट श्री सी के रामचंद्र अदुपोले फॉर्मर सेक्रेटरी श्री गिरीश कुमार मत एग्जीक्यूटिव मेंबर्स वाइस प्रेसिडेंट श्री एम वि हरिदास मत एग्जीक्यूटिव मेंबर्स ई समयत इवर कूड़ा इन नाम पिपाड़े स्पॉन्सर नमुकोपमे श्री एस के अय्यर फैमिली स्पॉन्सरशिप इन पिपा इवेप इनपुरमे इन ऐरियाल मयूर विहार फेस टू दिलशाद गार्डन इंदिरापुरम कन्वीनर्सो अलग रिप्रसेंटेटिवसो आईट आर इवे अवेलेबल दैवेल भद्रदीप कोलुति इन पिपा की शुभारंभ अभ्यर्थिक नाम समय पाड़ा वेदी सरोवर तिवनपुर कईमा
Hello. Hello, does she hello? Hello. Hello. Hello, does she hello? Hello. നൃത്ത നാടകം ആരംഭിക്കുന്നതിന് മുമ്പായി ഈ സ്റ്റേജിലേക്ക് കടന്നു വരുന്ന എല്ലാ വൈദ്യുത ദീപങ്ങളും അണച്ചു തന്ന് ഞങ്ങളോടത്ത് സ്വീകരിക്കുക. നൃത്ത നാടകം ആരംഭിക്കുന്നു. നമസ്കാരം. ഡൽഹിയിലുള്ള എല്ലാ മലയാളി നിവാസികൾക്കും സുഖം തന്നെയല്ലേ? എല്ലാവർക്കും തിരുവനന്തപുരം സരോവരയുടെ 1000 ഉത്സവാശംസകൾ. നാം നിൽക്കുന്നത് ഡൽഹിയിലാണ്, എന്നാൽ നമ്മളെല്ലാവരും മലയാളികളുമാണ്. അതാണ് അതിന്റെ ഏറെ പ്രത്യേകതയും. നമ്മുടെ കേരളത്തിന്റെ ആ തനത് കാഴ്ചകൾ നമുക്കൊന്ന് കണ്ടുവന്നാലോ?
നമ്മളിപ്പോ നിൽക്കുന്നത് ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലാണ്. ഇവിടെ 34-ാമത് വാർഷിക മഹോത്സവം നടക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ പുറം കാഴ്ചകളൊന്ന് കണ്ടുവന്നാലോ? ആചാരങ്ങളെ കുറിച്ചും അനുഷ്ഠാനങ്ങളെ കുറിച്ചും നമ്മുടെ കമ്മിറ്റി ഭാരവാഹികളോട് ഒന്ന് ചോദിച്ചറിഞ്ഞാലോ? സാറിന്റെ പേരും വഹിക്കുന്ന ഉദ്യോഗസ്ഥാനമുള്ളത്? ഞാൻ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിന്റെ ഞാൻ ജോയിന്റ് സെക്രട്ടറിയാണ്. കൾച്ചറൽ കാര്യങ്ങൾ ഈ ക്ഷേത്രത്തില് 34-ാമത്തെ ആനുവൽ ഉത്സവം കൊടുക്കുന്നുണ്ട്. ഈ ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മയ്യൂർ വിഹാർ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ഏകദേശം മിനിയേച്ചർ രൂപമായിട്ടുള്ളൊരു ക്ഷേത്രമാണ്. നാട്ടിലെ ഏകദേശം അതുപോലെയുള്ള തന്ത്രവിധി പ്രകാരമുള്ള കാര്യങ്ങൾ തന്നെയാണ്, തന്ത്രവിധി പ്രകാരമുള്ള കാര്യങ്ങൾ തന്നെയാണ് പൂജാവിധികളും കാര്യങ്ങളെല്ലാം. പുലിയന്നൂർമല്ല, പുപ്പണത്തറ പുലിയന്നൂർമലയിലെ തന്ത്രി കുടുംബത്തിനാണ് നമ്മളിവിടെയുള്ള. ഇപ്പോൾ നമ്മളുടെ ഇവിടെ 34-ാമത്തെ ഉത്സവം നടന്നുകൊണ്ടിരിക്കുന്നു. ഇതില് ആദ്യക്കാർ നാട്ടിൽ നിന്ന് വരുന്നു, അതുപോലെ നാട്ടിൽ നിന്ന് വളരെ പ്രഗത്ഭരായിട്ടുള്ള പല കലാരൂപങ്ങളും ഇവിടെ വരുന്നു. അങ്ങനെയുള്ള വളരെ ബൃഹത്തായ ഒരു ആഘോഷമാണ് ഇപ്പോൾ നടന്നത്. ഇത് എത്ര വർഷക്കാലം സാർ ഈ ക്ഷേത്രം? ഇത് 34-ാമത്തെ ഉത്സവമാണ്. 35 വർഷമായിട്ടുള്ള ഈ ക്ഷേത്രം ഇവിടെ വന്നിട്ടില്ലേ? ഇതെല്ലാം നിങ്ങളുടെ തന്നെയാണോ ഇതിൻ്റെ പ്രതിഷ്ഠയും കാര്യങ്ങളും വെച്ചത്? ഇത് ഇപ്പം നമ്മുടെ തന്ത്രി കുടുംബത്തിന് തന്നെയാണ്. വേഴപ്പറമ്പ് തിരുമേനിയാണ് ഇതിൻ്റെ എല്ലാം കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പം ഇത് ഇവിടുത്തെ നമ്മുടെ ഡൽഹിയിലെ വാസികൾ ഇവിടെ ഈ അമ്പലത്തിൽ വരാറുണ്ടോ? അവരെ സഹകരണം ഏറ്റവും കൂടുതൽ ഡൽഹി NCRലെ ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ക്ഷേത്രമാണ്. പിന്നെ പ്രത്യേകിച്ച് ഗുരുവായൂരപ്പൻ കൃഷ്ണൻ്റെ ഒരു ക്ഷേത്രം എന്നുള്ള നിലയ്ക്ക് ഇതിൽ ഇവിടെ വിവാഹങ്ങൾ നടക്കുന്നു, മറ്റു പല കാര്യങ്ങളും മറ്റു പല
കച്ചവടവും മുതൽക്കൊണ്ട് എല്ലാ കാര്യങ്ങളും ഇവിടെ നടക്കുന്നതിനൊപ്പം തന്നെ ഇപ്പോൾ ഈ വളരെ കാലമായിട്ട് ഒരുപാട് നോർത്ത് ഇന്ത്യൻസും ഈ ക്ഷേത്രത്തിലേക്ക് ആകർഷിക്കപ്പെട്ടിട്ടുണ്ട്. അവർക്കൊക്കെ ഒരുപാട് വിശ്വാസം വരുന്ന രീതിയിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഇത് ഭഗവാന്റെ സാന്നിധ്യം. എത്ര ദിവസത്തെ ഉത്സവമാണ് ഇവിടെ നടക്കുന്നത്? ഇതിവിടെ 10-ാം തീയതി നമ്മൾ കൊടിയായി, ഇത് 17-ാം തീയതിയാണ് നമ്മളുടെ ആറാട്ട്. ഇത് എല്ലാ വർഷവും മെയ് 10-17 ഇവിടുത്തെ ഉത്സവം നടക്കുന്നത്. ഈ പ്രോഗ്രാം ചാർട്ട് ചെയ്യുന്നതെല്ലാം സാർ തന്നെ, ഇതെല്ലാം കൂടുതലും മലയാളികൾക്ക് വളരെ വിപുലമായിട്ടുള്ള ഒരു കൾച്ചറൽ കമ്മിറ്റിയും ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും ഉണ്ട്. അങ്ങനെ എല്ലാവരും കൂടി ഇരുന്നിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാമുകളെല്ലാം ചാർട്ട് ചെയ്യുന്നത്. മിക്കവാറും എല്ലാ പ്രോഗ്രാമുകളും ഉത്സവ സംബന്ധമായിട്ടുള്ള പരിപാടികളും നമ്മൾ നാട്ടിൽ നിന്ന് തന്നെയാണ്. ഞങ്ങൾ വന്നപ്പോൾ അറിഞ്ഞത് ഇവിടെ മൊത്തം ചാരിറ്റി നല്ല രീതിയിൽ നടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതിൽ എന്താണ് ചാരിറ്റി കാര്യങ്ങൾ നമ്മൾ പറയുന്നത്? അതായത് ഈ ക്ഷേത്രത്തിൽ അഗതികൾക്ക് ഭക്ഷണം, വിശന്നു വരുന്നവർക്ക് ആർക്കും തന്നെ ഇവിടെ ഒരു ബുദ്ധിമുട്ട് വരാൻ പാടില്ല, വിശന്ന ഒരു വ്യക്തിയും ഇവിടുന്ന് പോകാൻ പാടില്ല. അങ്ങനെ ഒരു രീതിയിൽ ആ ഒരു ആശയത്തെ മുൻനിർത്തിയിട്ടാണ് നമ്മളിവിടെ ഡെയിലി പൂവർ ഫീഡിംഗ് എന്ന് പറഞ്ഞിട്ട് ഭക്ഷണം എല്ലാ ദിവസവും കൊടുക്കുന്നത്. എല്ലാ ദിവസവും 365 ദിവസവും ഏകദേശം 500-ൽ പരം വ്യക്തികൾ ഇവിടെ നിന്ന് ഡെയിലി ഭക്ഷണം കഴിച്ചു പോകും. ഭക്ഷണം കഴിച്ചു പിന്നെ ഒരു മുടക്കം ഒരു അത് ഇന്നലെ ഞങ്ങൾ കണ്ട ഒരു കാഴ്ച ഇവിടെ ഒരുപാട് പേര് മേശയിലൊക്കെ ഇരുന്ന് കഴിച്ചല്ലോ. അത് ഉത്സവത്തിന് മാത്രമേ ഉള്ളൂ? അതെ, അല്ലല്ല, അത് നമ്മുടെ ഉത്സവത്തിനുള്ള. അതുപോലെ തന്നെ നമ്മുടെ മണ്ഡലകാലത്ത് ഇവർ 41 ദിവസവും വൈകുന്നേരങ്ങളിലും പിന്നെ ഉച്ചയ്ക്കും ശനിയാഴ്ച ഞായറാഴ്ചയും വിശേഷ ദിവസങ്ങളിലും കാലത്ത് ഉണ്ട്. ഇതുകൂടാതെ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ തന്നെ ഭാഗമായിട്ട് ഒരു ഹോസ്പിറ്റലിൽ ഇവിടെ ശ്രീകൃഷ്ണ മെഡിക്കൽ ആൻഡ് റിസർച്ച് സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു ഹോസ്പിറ്റൽ ഉണ്ട്. അതുകൂടാണ്ട് ഇപ്പം നമ്മൾ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഒരു സ്കീമായിട്ട് മംഗല്യ സൗഭകം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്കീം, അതായത് നിർധനരായിട്ടുള്ള കുടുംബങ്ങളിൽ നിന്ന് വിവാഹത്തിനൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന, വിവാഹ ചെലവുകൾ ഏൽക്കാൻ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഫാമിലികളിൽ നിന്നും തിരഞ്ഞെടുത്ത് അവർക്ക് അവരുടെ വിവാഹം ഈ ക്ഷേത്രത്തിൽ വെച്ച് ആ കുട്ടിക്ക് വേണ്ടുന്ന ഡ്രസ്സും താലിമാലയും ഭക്ഷണ സൗകര്യങ്ങളും അവരുടെ ഗസ്റ്റുകൾക്കുള്ള ഭക്ഷണ സൗകര്യങ്ങളും എല്ലാം ചേർത്ത് നമ്മുടെ ക്ഷേത്രത്തിൽ നിന്നും ഒരു പബ്ലിസിറ്റിയും കൂടാതെ, അതായത് അവരുടെ മേൽവിലാസമോ അവരുടെ പേരോ വിവരങ്ങളോ ഒന്നും നമ്മൾ പുറത്തറിയിക്കാതെ അവർക്ക് ഭാവിയിലൊരു ബുദ്ധിമുട്ടുകളും വരാത്ത രീതിയിൽ നമ്മൾ അങ്ങനെയും നടത്തി കൊടുക്കുന്നുണ്ട്. അത് വലിയൊരു സേവനമായിട്ടാണ് ജനങ്ങളെ ഏറ്റെടുക്കുന്നത്. പേരെന്തൊക്കെ ഞാനിപ്പോൾ പറഞ്ഞത് നേരത്തെ വാദ്യസംഘത്തിൽ പറഞ്ഞു, നാട്ടിൽ നിന്ന് വരുന്നു എന്ന് പറഞ്ഞു. ഞങ്ങളുടെ വാദ്യസംഘം 30 കൊല്ലമായിട്ട് 30-ാമത്തെ കൊല്ലമാണ് ശ്രീ ഹരിദാസ് പൊതുവാളാണ് എൻ്റെ കൂടെ. ഇദ്ദേഹത്തിൻ്റെ വാദ്യസംഘം ചെറുപ്പുളശ്ശേരി ഹരിദാസ് പൊതുവാൾ എന്ന് പറയുന്നത്. ഈ അമ്പലത്തെ കുറിച്ച് എന്താണ് പറ്റി പറയുന്നത്? ഞാൻ ആദ്യം ഇവിടെ വരുമ്പോൾ ഒന്നുമില്ല, ഫസ്റ്റ് വരുമ്പോൾ. പിന്നെ അടിക്കടി കയറ്റം ആൾക്കാർ കുറച്ച് വന്ന് ഇപ്പോൾ 34 വാദ്യക്കാരും കൊണ്ട് വന്നിട്ടാണ് ഇവിടെ പരിപാടി നടത്തുന്നത്. വളരെ വേറെ ഈ ഡൽഹിയിൽ എവിടെയും ഇത്രയധികം പിന്നെ ആൾക്കാരെ കൊണ്ടുവന്ന് വാദ്യക്കാരെ. പിന്നെ നാട്ടിൽ നിന്ന് പേര് കേട്ട തായമ്പക്കാർ, അവരെ എല്ലാ വർഷവും അവരെ കൊണ്ടുവന്നിട്ട് കൊണ്ടുപോകും. കുട്ടി കൊണ്ട് നാട്ടിൽ നിന്നുള്ള ആൾക്കാർ കൊണ്ടുണ്ട്. പിന്നെ അത് കാണാനും ആസ്വദിക്കാനും ഇവിടെ ആളുണ്ട്. അപ്പം ഞങ്ങൾക്ക് തന്നെ ഒരു സന്തോഷമുണ്ട്. സാർ, വേറൊരു കാര്യം, നമ്മൾ വന്നപ്പോൾ ഒരുപാട് സ്റ്റാഫുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് പിന്നെ അതിൻ്റെ പേയ്മെൻ്റ് കൊടുക്കാൻ സെൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത. ഇപ്പം ഞാൻ നേരത്തെ ഭക്ഷണത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ, നമ്മൾ 500 പേർക്ക് ഭക്ഷണം കഴിക്കും കൊടുക്കുന്നുണ്ട്. 1.5 മണിക്കാണ് ആ ഹാളിൽ ഭക്ഷണം നമ്മൾ കണ്ടെത്തുന്നത്. 1.5 മണിക്ക് നമ്മൾ ഭക്ഷണം വിളമ്പി 1.5 മണിക്കൂർ കൊണ്ട് അത് കൊടുത്തെത്തി. 500 പേർക്ക് ഒരുമിച്ച് ഒറ്റയടിക്ക് ഇരുന്ന് ഒരു ട്രിപ്പിലിരുന്ന് കഴിക്കാവുന്നത്. അപ്പം അതിനുശേഷം ഒരു 1.5-3/4 മണിക്കൂർ കഴിഞ്ഞ് ആ ഹോളിലേക്ക് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അത്രയും ഡെഡിക്കേറ്റഡായ സ്റ്റാഫ് ഈ ക്ഷേത്രത്തിലെ, ഇത്രയും ഡെഡിക്കേറ്റഡായിട്ടുള്ള സ്റ്റാഫ് സെറ്റപ്പ്, അവരുടെ ക്ഷേമങ്ങളും ഈ കമ്മിറ്റി വളരെ നന്നായിട്ട് നടക്കുന്നുണ്ട്. സാലറി സ്കെയിൽ പോലും ഡൽഹി ഗവൺമെൻറ്റിന് തത്തുല്യമായിട്ടുള്ള സാലറി സ്കെയിലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ജീവനക്കാരായിട്ട് വന്നിട്ടുള്ള ആരും തന്നെ ഇവിടെ റിട്ടയർ ആവേണ്ട ഇവിടുന്ന് പോകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ സാർ നാട്ടിലെവിടെ? ഞാൻ നാട്ടിൽ എറണാകുളം ആയിട്ടില്ല. അപ്പോൾ നാട്ടിൽ പോകാറുണ്ടല്ലോ അല്ലേ? നാട്ടിൽ ശരി വളരെ അടുത്ത ബന്ധുക്കളാരും തന്നെ ഇല്ല. അച്ഛനും അമ്മയൊക്കെ മരണപ്പെട്ട് പോയതാണ്. 1980 മുതൽ ഇവിടെ തന്നെയാണ്. 80 മുതൽ? ഇടയ്ക്കിടയ്ക്ക് പോയിട്ടുണ്ട്. ഓക്കെ, നന്ദി സാർ, നമസ്കാരം. പരവേഷം കാർവർണ്ണൻ തന്നെ.
ഏതൊരു പ്രോഗ്രാമിൻ്റെയും വിജയമെന്ന് പറയുന്നത് നിങ്ങളുടെ രണ്ട് കരങ്ങൾ കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന ആ ശബ്ദമാണ്. പ്ലീസ് നല്ലൊരു കൈയടി. എല്ലാവർക്കും ഉത്സവ ആശംസകൾ. ഈ ക്ഷേത്രത്തിൻ്റെ എന്ത് സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും പറയുമ്പോഴും നമുക്ക് എപ്പോഴും എടുത്ത് പറയേണ്ടതാണ് ഇതിൻ്റെ പ്രസിഡൻ്റായിരുന്നു സെക്രട്ടറി ശ്രീ സി വേണുഗോപാൽ, പിന്നെ വൈസ് പ്രസിഡൻ്റായിട്ടിരിക്കുന്ന ശ്രീ എം വി ഹരിദാസ്, അതുപോലെ ശ്രീ സി കെ രാമൻ, പിന്നെ ഉത്സവം കൺവീനറായിട്ട് നമ്മളുടെ ജോയിൻറ്റ് സെക്രട്ടറി സുനിൽ കുമാർ, ജോയിൻറ്റ് കൺവീനർ ഗോപി കൃഷ്ണൻ, മറ്റ് ജോയിൻറ്റ് സെക്രട്ടറിമാരുണ്ട്, ട്രഷറർ ശ്രീ രാമചന്ദ്രൻ, അതുപോലെ തന്നെ ജോയിൻറ്റ് സെക്രട്ടറി മോഹൻ നമ്പ്യർ, ജോയിൻറ്റ് സെക്രട്ടറിമാരുടെ എൻ്റെ കൊലീഗ്സ് ആയിട്ടുള്ള ശ്രീധർ പണ്ഡിത്, ശ്രീഹരി അച്ഛനായി, ഇങ്ങനെ വിപുലമായൊരു കമ്മിറ്റിയാണ്. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് എനിക്കിപ്പം എങ്ങനെ മറ്റൊരാളെ ഇവരെ ആരെയൊക്കെ വിളിച്ചിട്ട് ഇതൊന്ന് ചെയ്യാനുള്ള സാവകാശം നമ്മുടെ ഇല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്നൊരു ബൈക്ക് തരുന്നത്. ഞാൻ ആക്ച്വലി ഉദ്ദേശിച്ച പ്രസിഡൻറ്റിനെ കൊണ്ടോ സെക്രട്ടറിയെ കൊണ്ടൊക്കെ ചെയ്യിക്കാമെന്നായിരുന്നു. ഇന്നലെ രാത്രി അതിന് വേണ്ടിയിട്ട് ഞാൻ ഒന്ന് ശ്രമിക്കാമെന്ന് വിചാരിച്ചപ്പോഴേക്കും നിങ്ങളെന്നോട് പറഞ്ഞപ്പോഴേക്കും ഒരുപാട് വൈകിപ്പോയി. അതുകൊണ്ടാണ് ഈ വൈകിയ വേളയിൽ ഞാനിങ്ങനെ ഒരു ബൈക്ക് തരുന്നത്. തിരുവോങ്കാരത്തിൻ വാ
തിരുവോങ്കാരത്തിൻ വാദ്യം പ്രണവം പ്രഥമനാദം പ്രതിരൂപം ഗണനാഥം ശിവമോടെ ജന്മം പുലരാ ഹരിയും ശ്രീയും പുണരാ ശിവമോടെ ജന്മം പുലരാ ജനനം കൊള്ളണമാദ്യം ഗണനാഥൻ വരും ജ്ഞാനം ജനനം കൊള്ളണമാദ്യം ഗണനാഥൻ വരും ജ്ഞാനം പ്രണവം പ്രഥമനാദം പ്രതിരൂപം ഗണനാഥം വരണേ ചിന്തയിലാദ്യം ഗണപതി തൻ നാമനിവേദ്യം പ്രണവം പ്രഥമനാദം പ്രതിരൂപം ഗണനാഥം കലാസ്നേഹികളെ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ഏവർക്കും തിരുവനന്തപുരം സരോവരയുടെ ഉത്സവാശംസകൾ. ഉത്തര ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലെ ഉത്സവാഘോഷ പരിപാടികളോടനുബന്ധിച്ച് ഞങ്ങൾക്കൊരു വേദി ഒരുക്കി സഹായിച്ച് ഇവിടുത്തെ ഉത്സവ കമ്മിറ്റി ഭാരവാഹികൾക്കും സുഹൃത്തുക്കൾക്കും തിരുവനന്തപുരം സരോവരയുടെ നന്ദി കടപ്പാട് രേഖപ്പെടുത്തുന്നു. ഒപ്പം ശബ്ദവിന്യാസത്തിൽ ഞങ്ങൾ ആത്മാർത്ഥമായി സഹായിച്ചുകൊണ്ടിരിക്കുന്ന സൗണ്ട് എഞ്ചിനീയർ ജോസ് ജോക്കബിനും തിരുവനന്തപുരം സരോവരയുടെ നന്ദി കടപ്പാട് രേഖപ്പെടുത്തുന്നു. അടുത്ത നാഗത്തിന് നൃത്ത നാടകം ആരംഭിക്കും. ഈ പ്രോഗ്രാം ഇവിടെ ബുക്ക് ചെയ്തിരിക്കുന്ന ബുക്ക് ചെയ്യാൻ സഹായിച്ച നമ്മുടെ പ്രിയ ഏജൻസി ശ്രീ അനിയപ്പൻ ആറന്മുള ചേർത്തല ഈ മാന്യ വ്യക്തിക്കും ഞങ്ങളുടെ തിരുവനന്തപുരം സരോവരയോട് നന്ദി കടപ്പാട് രേഖപ്പെടുത്തുന്നു. നിങ്ങൾക്കേവർക്കും ഒരിക്കൽ കൂടി ഉത്സവ ആശംസകൾ നേർന്നുകൊണ്ട് തിരുവനന്തപുരം സരോവരയുടെ 24-ാമത് നൃത്ത നാടകം കാളിക ആരംഭിക്കുന്നു. ശാന്തിയാ
സന്തോഷത്തിന്റെ കാന്തിയായി മണ്ണെന്നു മണിയാൻ കൊതിക്കുന്ന ശാന്തിയായി പതിരിട്ടുണരട്ടെ സ്നേഹ സങ്കല്പങ്ങൾ സുരഭിലമാക്കും വസന്തകാലം സുരഭിലമാക്കും വസന്തകാലം കാലത്തിൻ ഹൃദയത്തിൽ സ്നേഹമാ ഉണരുന്ന ഭാവമേ സ്വപ്നം നീ സരോവര 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 ഞാനാണ് ചതുർദശ ലോകാധിപതി ദാരുക ചക്രവർത്തി സർവലോകാധിനാഥൻ ദാരുക ചക്രവർത്തി ദാത്രയ ഈ ദമ്പതികൾ ചെയ്ത കുറ്റം മഹാചക്രവർത്തി തിരുമനസ് ഇവർ ഭാര്യ ഭർത്താക്കന്മാരാണ് വേദമന്ത്രങ്ങളും പൂജാതികർമ്മങ്ങളും ചെയ്താണ് ജീവിതം ദൈവനാമമല്ലാതെ മറ്റൊരു വേദം പറയുകയില്ലെന്ന് ശാഠ്യം പിടിക്കുന്നു ശരിയാണോ ചാരിക ശരിയാണ് ചക്രവർത്തി തിരുമനസേ അതുമാത്രമല്ല അവർ മഹേശ്വരന്റെ നാമവും മന്ത്രവും മാത്രമേ ഉരുവിടുവെന്ന് ധിക്കാരം പറഞ്ഞു അത് ശരിയാണോ അത് ശരിയാണോ സുവർണ ദമ്പതികളെ ശരിയാണ് ഞങ്ങൾ ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചവരാണ് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും അസുരന്മാരുടെ പേര് മന്ത്രാക്ഷരങ്ങളായി ഉരുവിടാൻ ഞങ്ങൾക്ക് സാധ്യമല്ല ബ്രാഹ്മണന്റെ ധർമ്മപത്നി എന്തു പറയുന്നു ഞങ്ങൾ മഹേശ്വരനെ പൂജിക്കുന്നവരാണ് ശിവമന്ത്രമേ ഞങ്ങൾ ഉച്ചരിക്കൂ ദാരിക ചക്രവർത്തി വിജയിക്കട്ടെ എന്ന് പറഞ്ഞാൽ രണ്ടുപേർക്കും ഈ ഭൂമിയിൽ ജീവിക്കാം പറയൂ അസുര ചക്രവർത്തി ദാരുക വീരൻ വിജയിക്കട്ടെ ശിവം ശിവകരം ശാന്തം ശിവാത്മനം ശിവോത്തമം ശിവമാർഗ പ്രണേതാരം പ്രണതോസ്മി സദാശിവം ഓം നമ ശിവായ ഓം നമ ശിവായ ഓം നമ ശിവായ അരുത് ബ്രാഹ്മണരെ ആയുധം കൊണ്ട് കൊല്ലുകയില്ലെന്ന് ജ്യേഷ്ഠൻ ശപഥം ചെയ്തിട്ടുണ്ട് അസുരകുലഗുരു ശുക്രാചാര്യരോട് ഏയ് നിങ്ങൾ മഹാരാജാവിനെ അനുസരിക്കൂ മഹേശ്വര മന്ത്രം മറന്ന് ഒരു തവണയെങ്കിലും ദാരിക ചക്രവർത്തിയെ വാഴ്ത്തൂ ദേവന്മാരെ മറന്ന് അസുരന്മാരെ പുകഴ്ത്താൻ ഞങ്ങൾ കീഴ്ജാതിക്കാരല്ല മേൽജാതിക്കാരാണ് കൈലാസനാഥനെ മറന്ന് കണ്ട കാർക്കോടകന്മാരെ ദൈവമായി കാണാൻ ബ്രാഹ്മണർക്ക് സാധ്യമല്ല ഇനി ഇവർക്ക് എന്ത് ശിക്ഷ വേണമെന്ന് ചക്രവർത്തിക്ക് കൽപ്പിക്കാം മരണശിക്ഷയാണെങ്കിലും ഒരു അപേക്ഷയെ ഞങ്ങൾക്കുള്ളൂ കൊല്ലുന്നെങ്കിൽ ഞങ്ങളെ രണ്ടുപേരെയും ഒന്നിച്ചു കൊല്ലണം അത് ഞങ്ങളുടെ അവസാനത്തെ ആഗ്രഹമാണ് എന്റെ അവസാനത്തെ ആഗ്രഹം നിങ്ങൾ എന്നെ ഒരു തവണയെങ്കിലും അവസാനമായി ദാരുക ചക്രവർത്തി വിജയിക്കട്ടെ മനസ്സിലായോ ദാരുക ചക്രവർത്തി വിജയിക്കട്ടെ എന്ന് ഉരുവിടണമെന്നാണ് അത് 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 ഈ ജന്മത്തിൽ നടക്കില്ല അസുര മഹാരാജാവേ
ബ്രാഹ്മണനെ തെക്ക് വശത്ത് ദാത്രയനും പത്നിയെ വടക്ക് വശത്ത് ചാരുകേശനും കൊണ്ടുപോയി വേറെ വേറെ എണ്ണ ഒഴിച്ച് അഗ്നി കൊളുത്തി കൊല്ലുക. കൊണ്ടുപോകാൻ. ഓം നമ ശിവായ. ഇനിയും അവശേഷിക്കുന്നുണ്ടോ നമ്മുടെ പ്രവിശ്യയിൽ നമ്മെ ധിക്കരിക്കുന്നവർ? പ്രവിശ്യയിൽ കാണില്ല. ഈ ശിക്ഷയുടെ ഒരാളും നമ്മൾക്കെതിരാവില്ല. പക്ഷേ ഒരാൾ നമ്മുടെ കൊട്ടാരത്തിനകത്ത് ഇപ്പോഴും ഊഴം കാത്ത് തടവിലുണ്ട്. ഓ, കൈലാസത്തിൽ നിന്നും പിടിച്ചുകൊണ്ട് വന്ന ദാസി. കുറേ ആയി അപേക്ഷിച്ചു കൊണ്ടിരിക്കുന്നു ചക്രവർത്തിയെ മുഖം കാണിക്കാൻ അനുവദിക്കണമെന്ന്. എന്ത് വേണം ജ്യേഷ്ഠ? കാണിച്ചേക്കാം. മുഖത്തിന്റെ അല്ല, മുഖമണിഞ്ഞിരിക്കുന്ന സാമ്രാജ്യം മുഴുവൻ കാണിച്ചേക്കാം. കൊണ്ടുവരൂ. എല്ലാവർക്കും മുഖം കാണിക്കണം. ചക്രവർത്തിയുടെ മുഖം. അപേക്ഷിക്കാനും ആവശ്യങ്ങൾ നേടിയെടുക്കാനും. പക്ഷേ അവരുടെയൊന്നും മുഖം കാണാനും മുഖത്തിന് താഴെയുള്ള മനസ്സും മാറിടം മുതൽ പാദസരം വരെ പുണർന്ന് കിടക്കുന്ന പാദം വരെ കാണാനും കാണിക്കാനും തയ്യാറല്ല. നാം തയ്യാറല്ല. എവിടെ എവിടെ മുഖം കാണിക്കാൻ കാത്തു നിൽക്കുന്ന കൈലാസ ശൃംഗത്തിലെ തമ്പുരാട്ടി? ഹരഹരപ്രിയ, ഹരഹരപ്രിയ രാഗത്തിലാണല്ലോ വന്നത്. രാഗവും രാഗമാലികയും നർത്തകികൾക്ക് എപ്പോഴും കൂട്ടുണ്ടാകുമല്ലോ. കൈലാസത്തിൽ നിന്നും നാം കൊണ്ടുവന്നത് രാഗങ്ങളെയും രാഗമാലികയും കൂട്ടുപിടിച്ച് കെട്ടിപ്പുണർന്ന് ശയിക്കാനല്ല. ശയനം നമ്മുടെ തൊഴിലല്ല, നൃത്തമാണ് അടിസ്ഥാന ആവർത്തനം. മുഖം കാണണമെന്ന് ആവശ്യപ്പെട്ടത് കൈലാസത്തിലേക്ക് എന്നെ തിരിച്ചയക്കണം. സേനാനായകനോട് ഒരുപാട് തവണ അപേക്ഷിച്ചു, പക്ഷെ നടക്കുന്നില്ല. അവൻ സേനാനായകൻ മാത്രമല്ല, നമ്മുടെ അമ്മയുടെ അനുജത്തിയുടെ മകനാണ്, ദാനവൻ. ഒരു സിംഹാസനത്തിൽ രണ്ട് രാജാക്കന്മാർ വേണ്ടല്ലോ എന്ന് കരുതിയാണ് അവനെ നാം സേനാനായകനാക്കിയത്. കൈലാസത്തിലെയും ദേവലോകത്തിലെയും വൈകുണ്ഠത്തിലെയും ഒക്കെ ഒരു പുരുഷനെ പോലും ഒരു നർത്തകനെ പോലും പിടിച്ചുകൊണ്ടുവരാതെ സ്ത്രീകളെ മാത്രം പിടിച്ചുകൊണ്ടുവന്നതിൽ അസുര രാജാവിന്റെ ലക്ഷ്യം എന്താണ്? പലതും. ചിലരുടെ നൃത്തം കാണാൻ, മറ്റു ചിലരുടെ അങ്കലാവണ്യം കണ്ട് ലഹരി ഉണ്ടാവാൻ, ചിലരെ മണിയറയിലെ മണിമഞ്ചത്തിൽ മധ്യമാവധി രാഗത്തിൽ സംഗീത കച്ചേരി നടത്താൻ. ഉറക്കം നഷ്ടപ്പെട്ടവർക്ക് മണിമഞ്ചത്തിൽ കച്ചേരിയാണ് നല്ലത്. ചക്രവർത്തി ദാരികന്റെ കൊട്ടാരത്തിലെ സഭാമണ്ഡപത്തിൽ നിന്നുകൊണ്ടാണ് ധിക്കാരം പുലമ്പുന്നതെന്ന് മറന്നു പോകരുത്. ഓർമ്മ പുതുക്കി ചാർത്തി പാരിതോഷികം വാങ്ങാൻ വന്നവളല്ല ഞാൻ. ഓഹോ, അസുര രാജാവിന് ആണത്വവും ആയുധങ്ങളും അധികാരവും ഉണ്ടെങ്കിൽ കൈലാസനാഥനെ ആയിരുന്നു ബന്ധനത്തിലാക്കി കൊണ്ടുവരേണ്ടിയിരുന്നത്. നമ്മെ പേടിച്ച് ഓടി ഒളിക്കുന്നവരെ പിന്തുടരാറില്ല. ഇവിടെ തങ്ങാൻ എനിക്ക് ഇഷ്ടമല്ല. ഇഷ്ടമുണ്ടാവണം. എന്നെ കൊണ്ടുവന്ന ലക്ഷ്യം എന്താണെന്ന് പറയൂ. അത് ഞാൻ പറയാം. വാദ്യമേളക്കാർ ഒരുങ്ങിയിരിക്കുന്നു. മേളം തുടങ്ങുന്നത് ജ്യേഷ്ഠനായിരിക്കും. ഞങ്ങൾക്ക് കാണേണ്ടത് ഹരഹരപ്രിയയുടെ നൃത്തമാണ്. ജ്യേഷ്ഠനും അനുജനും ഒന്നിച്ചിരുന്ന് വാദ്യം വായിച്ചാലും നൃത്തം ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. കൈലാസത്തിൽ കൈലാസനാഥനെ സ്തുതിച്ചു പാടി ചെയ്യുന്ന നൃത്തം നമുക്ക് ആവശ്യമില്ല. ഉണ്ടോ സഹോദര? ഇല്ല, നമുക്ക് സ്തുതി വേണ്ട, നൃത്തം മതി. സഹോദരന്മാർക്ക് കളിച്ചു കാണിച്ചു തരാൻ പറ്റിയ നൃത്തം ഞാൻ പരിശീലിച്ചിട്ടില്ല. ഒരു മാത്ര പോലും എന്നിൽ നിന്ന് അത് പ്രതീക്ഷിക്കരുത്. നോക്ക്, നാം ശിവനാണെന്ന് വിചാരിച്ചാൽ മതി, അപ്പൊ നൃത്തം ചെയ്യാമല്ലോ. മറ്റൊരാളെ പിതാവായി കണ്ട് അച്ഛന്ന് വിളിക്കാറില്ല എങ്കിൽ കാണണം ഇവിടെ നൃത്തം ചെയ്തേ പറ്റൂ ഹരഹര പ്രിയെ. അത് വെറും ദിവാസ്വപ്നമാണല്ലോ ദാരിഹ മഹാചക്രവർത്തി തിരുമനസേ. മർദ്ദനം കൊണ്ട് കലയെയും കലാകാരികളെയും കാട്ടാവന്മാർ വിചാരിച്ചാൽ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. കാരണം മാടി വിളിക്കരുത് ഹരഹര പ്രിയ. മരിച്ചാലും നൃത്തത്തിന്റെ ഒരംഗ ചലനവും പ്രതീക്ഷിക്കരുത്.
സർവ ലോകാദിനാഥൻ നാരിക ചക്രവർത്തി. കൈലാസത്തിൽ ഹരഹര പ്രിയയുടെ നൃത്ത ലാവണ്യത്തെപ്പറ്റി നാം പറഞ്ഞു കേട്ടിട്ടുണ്ട്. അന്ന് മുതലേ ഉള്ള ഒരു മോഹമാണ്. ഒരു തവണ മാത്രം, ഒരേ ഒരു തവണ അസുരകുല മഹാചക്രവർത്തിയുടെ ഒട്ടുങ്ങാത്ത ഒരാഗ്രഹം. ഞാൻ വാദ്യം വായിക്കാം. നമ്മെ തോൽപ്പിക്കാതിരിക്കാൻ ശ്രമിക്കൂ ഹരഹര പ്രിയ.
സർവവിഗ്രഹനിരന്തരനായ സർവസിദ്ധിപ്രദായ ഭക്താനുകമ്പിനെ കാമയ പ്രാമയ ഭട്ട് സന്ധാവയ സന്ധാവയ ഭട്ട് ഛാദയ ഭട്ട് ഉന്മൂലയോന്മൂലയ ഭട്ട് ത്രാസയ ത്രാസയ ഭട്ട് സഞ്ജീവയ സഞ്ജീവയ ഭട്ട് വിഭ്രാമയ വിഭ്രാമയ ഭട്ട് സർവദുരിതനാശനായ ഓം ക്രീം ഹും ഭട്ട് സ്വാഹ. സാഗരപുത്ര, അഗ്നി കൊളുത്താൻ നേരമായി. മനസ്സിനെ നിയന്ത്രിച്ച് കാര്യങ്ങൾ സത്യസന്ധമായി അറിയിക്കണം. സർവദുരിതനാശനായ ഓം ക്രീം ഹും ഭട്ട് സ്വാഹ. സാഗരപുത്ര, പ്രവചിച്ചാലും മാതാവ് ദാനവതി തപസ്സുകൊണ്ട് ബ്രഹ്മദേവനിൽ നിന്നും നേടിയെടുത്ത മകനാണ് ദാരികൻ. ദാരികനെ കൊല്ലാൻ ലോകത്തിൽ ആർക്കും കഴിയില്ല, പക്ഷേ അതൊരു സ്ത്രീക്ക് മാത്രമേ കഴിയൂ. ആ സ്ത്രീ ഇന്നുവരെ പൂജാതയായിട്ടില്ല, ഇനി ജനിക്കണം. ജനിച്ചാൽ അതിമുക്തായ അസംഭവായ പുരുഷായ പൂജ്യായ ഈശാനായ പുരുഷായ വിശ്വരൂപായ ധരാളായ വിഗതരൂപായ അവിഗതരൂപായ കുംഭക്ഷ്വാഹ. ഏഴ് മഹാഗണി മരങ്ങൾ നിൽക്കുന്ന വിന്ധ്യാപർവ്വത താഴ്വരയിൽ സ്ഥാപിച്ചിരിക്കുന്ന അസുരന്മാരുടെ കുലദൈവമായ പ്രതിഷ്ഠയ്ക്ക് മുമ്പിൽ ഈ ചെമ്പുപാത്രം സ്ഥാപിച്ച് തീപ്പന്തം കൊണ്ടും സോമരസം നിറച്ച് വായ്ത്തല വാഴയില കൊണ്ട് കെട്ടിയ മൺകുടങ്ങൾ കൊണ്ടും വെളുത്ത കാളക്കുട്ടികളെ കെട്ടിയുണ്ടാക്കി തോളിലേറ്റി ആവാഹിച്ചും കുലദൈവത്തിന്റെ പ്രീതിക്കായി ആടിപ്പാടി പ്രാർത്ഥിക്കുക. അടുത്ത കാലത്തൊന്നും ദാരികനെ കൊല്ലാൻ ഒരു സ്ത്രീയും ഒരു ലോകത്തിലും ജനിക്കാൻ പോകുന്നില്ല. ആചാര്യ, എപ്പോഴാണ് ആ പ്രാർത്ഥന നടത്തേണ്ടത്? നാഗപഞ്ചമി ദിവസം. അതെ, നാഗപഞ്ചമി ദിവസം 41 വിനാഴിക കഴിഞ്ഞ് പ്രതിഷ്ഠയ്ക്ക് തിരുമുമ്പിൽ കൽവിളക്ക് നെയ്യൊഴിച്ച് തിരി കത്തിച്ച് ആരംഭിക്കുക. അപേക്ഷയോടെ ആലാപനത്തോടെ ആകട്ടെ പ്രാർത്ഥന. ഉജ്ജായ ഈശാനായ പുരുഷായ വിശ്വരൂപായ ഹരാനായ വിഗതരൂപായ അവിഗതരൂപായ കുംഭക്ഷ്വാഹ. ജയിക്കാൻ പടനീക്കം കടത്തി വെല്ലാൻ
ചക്രവർത്തി രഥത്തിൽ കാത്തിരിക്കുന്നു. ഇങ്ങോട്ട് വരാൻ അനുവാദം ചോദിക്കുന്നു. എന്തു വേണം? അസുരകുല ചക്രവർത്തിക്ക് അസുരകുലഗുരുവിനെ കാണാൻ എന്തിനാണ് അനുവാദം? വരാൻ പറയും. അസുരകുല ഗുരുനാഥന് ദാരികന്റെ പ്രണാമം. ദാരികൻ മാത്രമല്ല, ദാരിക ചക്രവർത്തി. ചക്രവർത്തിയായിട്ടും സമാധാനപരമായ നാളുകൾ ഉണ്ടാവുന്നില്ല ഗുരുനാഥ. ദാരുകൻ ജീവനിൽ ഭയപ്പെടുന്നു. നിങ്ങളുടെ അമ്മ തപസ്സു ചെയ്ത് നേടിത്തന്നതാണ് ഈ ചക്രവർത്തി പദം. അത് മറന്നുപോകരുത്. ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ദേവന്മാരോടാണ് നിങ്ങൾക്ക് ശത്രുത. അവരാണ് നിങ്ങളുടെ വംശത്തെ തോൽപ്പിച്ചത്, ചതിച്ചത്. അതിൽ ഞാൻ എതിരല്ല. ജാതി നോക്കി വർണ്ണം നോക്കി ശത്രുക്കളല്ലാത്തവരെ ദ്രോഹിക്കരുത്. ദാരുകൻ ദേവഗണത്തിൽപ്പെടാത്ത സാധാരണക്കാരായ ഏതു മനുഷ്യർക്കും ചക്രവർത്തിയായിരിക്കണം. ഏതു കാലത്തും ഏതു ലോകത്തും ഭരണം മനുഷ്യ നന്മയ്ക്കായിരിക്കണം. അല്ലെങ്കിൽ ജനങ്ങളെ ഭരിക്കുന്നവൻ രാജാവോ മന്ത്രിയോ ആരായാലും അധികകാലം വെച്ചു പൊറുപ്പിക്കില്ല. ഞാൻ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. നമ്മെ വഞ്ചിച്ചവരുടെ കൂട്ടാളികളെ, അവരെ പുകഴ്ത്തുന്നവരെ ശിക്ഷിച്ചിട്ടുണ്ട്. ആ തെറ്റുകൾ ഞാൻ തിരുത്താം. തിരുത്തണം, പക്ഷെ സൂക്ഷിക്കണം. ദേവന്മാരെല്ലാം ഒത്തുചേർന്ന് മഹേശ്വരനെ സമീപിച്ചിട്ടുണ്ട്. സമീപിക്കുകയല്ല, അഭയം പ്രാപിച്ചിരിക്കുകയാണ്. അതാണ് എനിക്കും ഭയം. എന്താണ് അവരുടെ ലക്ഷ്യം? യുദ്ധമാണെങ്കിൽ സാരമില്ല, എന്നെ ഇല്ലാതാക്കാൻ ഒരു ദേവൻ വിചാരിച്ചാലും സാധിക്കുകയില്ലെന്ന് ഗുരുനാഥൻ അറിയാമല്ലോ. സാധ്യമല്ല. ലോകത്തിൽ ഒരു സ്ത്രീക്കല്ലാതെ ദാരികനെ കൊല്ലാൻ സാധ്യമല്ല. അതിനുപറ്റി ഒരു സ്ത്രീ ദേവഗണങ്ങളിലോ കൈലാസത്തിലോ വൈകുണ്ഠത്തിലോ ഇല്ല. പിന്നെങ്ങനെ എന്നെ നേരിടും? അത് കൈലാസനാഥനെ കഴിയൂ. പരമേശ്വരൻ ഒരു സ്ത്രീയെ സൃഷ്ടിച്ചാൽ ദാരികനെ കൊല്ലാൻ കഴിയും.
അതും അത്ര എളുപ്പം സാധ്യമല്ല. അങ്ങനെ സംഭവിക്കുമോ? സംഭവിക്കരുത്, യുദ്ധം വേണ്ടി വരും. അതുകൊണ്ട് നേരത്തെ പരിശീലനം നൽകി സൈന്യത്തെ ശക്തമാക്കി നിർത്തുക. അങ്ങനെ ചെയ്യാം ഗുരുനാഥ. ചെയ്യണം. അതിനു മുമ്പ് ദാരികകുമാരൻ വിവാഹിതനാവുക. ആ പത്നി വിചാരിച്ചാൽ നിന്റെ ജീവൻ രക്ഷപ്പെടുത്താൻ കഴിയും. എങ്ങനെ കഴിയും ഗുരുനാഥ? ആദ്യം വിവാഹം നടക്കട്ടെ. അങ്ങനെ അങ്ങനെ ഒരു കാര്യം ഇതുവരെ ഞാൻ ആലോചിച്ചിട്ടില്ല. ഞാൻ ആലോചിച്ചിട്ടുണ്ട്. മനോധരി പോയി നേരിൽ കാണുക. പറ്റിയില്ലെങ്കിൽ വേറെയും മനോധരികളുണ്ട്. ഗുരുനാഥ, വിവാഹവും യുദ്ധവും തമ്മിൽ എന്താണ് ബന്ധം? ചോദ്യം നന്നായി. അസുരനാണെങ്കിലും രാജാവാകാൻ വിജ്ഞാനം ആവശ്യമാണ്. ഏത് ശത്രുവിൽ നിന്നും, സ്ത്രീയായാലും ദേവന്മാരായാലും അപ്സരസായാലും, നിന്റെ ജീവനെ രക്ഷിക്കാൻ വിവാഹ മുഹൂർത്ത മന്ത്രോച്ചാരണ ചടങ്ങിൽ താലി ചാർത്തുന്ന ധർമ്മപത്നിക്ക് കഴിയൂ. നിന്റെ ധർമ്മപത്നിയുടെ കയ്യിലും മനസ്സിലുമാണ് നിന്റെ ജീവൻ. ഗുരുനാഥൻ, ഗുരുനാഥൻ അന്വേഷിച്ചുറപ്പിച്ചാൽ മതി, ഞാൻ ആ പെൺകുട്ടിക്ക് താലി ചേർത്തിക്കൊള്ളാം. പോരാ, നമ്മുടെ കണ്ണുകളല്ല നിന്റേത്, നമ്മുടെ ആത്മീയ മനസ്സല്ല നിന്റേത്. നിന്റെ മനസ്സിനും ആത്മാവിനും മോഹങ്ങൾക്കും പറ്റിയ പെൺകുട്ടിയെ കണ്ട് തീരുമാനിക്കൂ. അവളെ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഞാൻ അവളുടെ രക്ഷിതാക്കളുമായി സംസാരിച്ച് വിവാഹം ഉറപ്പിക്കാം. അവരെ അറിയുമോ ദാരികന്? അങ്ങനെ ഞാൻ അറിയുന്ന ഒരു പെൺകുട്ടിയുമില്ല. നയന്റെ മകൾ മനോധരി, അവൾ കലാകാരിയാണ്. നൃത്തം സംഗീതം എല്ലാം പഠിച്ചവളാണ്. രുദ്രവീണ വായിക്കുന്നതിൽ കേമിയാണ്. മനോധരി നിന്റെ പത്നിയായി കൊട്ടാരത്തിൽ വന്ന് കയറിയാൽ അവിടെ മുഴുവൻ രുദ്രവീണയാൽ ഉണരുന്ന പ്രഭാതവും പ്രദോഷവുമായിരിക്കും. സംഗീത സാന്ദ്രമായൊരു ജീവിതം ദാരിക ചക്രവർത്തിക്കുണ്ടാവും. രുദ്രവീണയുടെ സപ്തസ്വരനാദങ്ങളുടെ രാഗമാലിക. ഗുരുനാഥ, ചാർത്തുന്ന യാമം സമ്മതമില്ലാതെ മറ്റൊരാളുടെ സംഗീത ഉപകരണം എടുത്ത് ഉപയോഗിക്കുന്നത് ശരിയാണോ? അല്ല, പക്ഷേ സൗന്ദര്യമുള്ളത് എന്ത് കണ്ടാലും എടുത്തു പോകുന്നൊരു ദുസ്വഭാവം എനിക്കുണ്ട്. ഞാൻ ആരാണെന്നറിയാമോ? ദേവശില്പിയായ മയന്റെ പുത്രി മനോധരി. ഈ നദിക്കരയിൽ വന്നത് കാണാൻ, കണ്ടു സംസാരിക്കാൻ. രാജകുമാരന്മാർ വന്നാൽ രാജകൊട്ടാരത്തിലാണ് വരേണ്ടത്. ക്ഷമിക്കണം, ഈ രുദ്രവീണയുടെ നാദം ഇങ്ങോട്ടെത്തിച്ചു. സംഗീതം ഇഷ്ടമാണോ? ഇഷ്ടപ്പെട്ടു. ഇനി ഇനി ദിവസം തീരുമാനിച്ചാൽ മതി. എന്തിന്റെ? അത് പിതാവിനോട് ഗുരു ശുക്രാചാര്യർ വന്ന് പറയും. അതിന് കൊട്ടാരത്തിലേക്ക് വരൂ. നിൽക്കണം, പ്രിയപ്പെട്ടതൊന്നും എവിടെയും മറന്നു വെച്ചു പോകരുത്, നഷ്ടപ്പെടും. അവകാശപ്പെട്ട ഒരാൾ ഇവിടെ ഉണ്ടായത് കൊണ്ടാണ് എടുക്കാതെ പോയത്. ഞാൻ ആരാണെന്ന് മനസ്സിലായോ? ദാനവതി അമ്മയുടെ മകൻ.
അസുരകുലത്തിന്റെ സർവാധിപതിയായ രാജകുമാരൻ ദാരിക ചക്രവർത്തി. ദേവാങ്കണത്തിലെ നക്ഷത്ര കന്യകമാർ താഴേക്കു നോക്കുന്നതെന്തിനവാ? ദേവാങ്കണത്തിലെ നക്ഷത്ര കന്യകമാർ താഴേക്കു നോക്കുന്നതെന്തിനവാ? ആകാശഗംഗയിൽ ചിത്തിരത്തോണിയിൽ ഞാൻ തുഴയും, അപ്പോൾ നീ എന്തു പാടും? ആകാശഗംഗയിൽ ചിത്തിരത്തോണിയിൽ ഞാൻ തുഴയും, അപ്പോൾ നീ എന്തു പാടും? ും
മണിയറ ചാർത്തുന്നയാമം നീലക്കുറിഞ്ഞികൾ പൂമത്തയാകുന്നയാമം വീണയെന്നെയും മീട്ടുക നിന്റെ ഇഷ്ട കുളിരും നിലാവും മണിയറ ചാർത്തുന്ന യാമം വിഷമിക്കണ്ട, അടുത്ത് തന്നെ അനിയൻ ദാനവകുമാരന്റെ വിവാഹവും നടക്കും. അതെ, ദേവഗണങ്ങളൊക്കെ അസൂയപ്പെട്ടു പോയി. ശുക്രാചാര്യ ഗുരുവിന്റെ നേതൃത്വത്തിൽ ദേവശില്പിയായ മയന്റെ മകളെ തന്നെ വധുവായി കിട്ടുമെന്ന് അവരാരും സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. മയനെ പല ദേവന്മാരും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. കാരണം ദാരകാസുരനെ ഞങ്ങൾ എളുപ്പത്തിൽ എത്രയും വേഗം യുദ്ധത്തിൽ തോൽപ്പിക്കുമെന്നും മകൾ വിധവയാകുമെന്നും പിതാവിനെ ഭയപ്പെടുത്തി. മനോധരി കുമാരി ഉറച്ചു നിന്നതുകൊണ്ട് വിവാഹം നടത്തി കൊടുക്കേണ്ടി വന്നു മയന്. ദത്താത്രേയൻ, ഇനിയും കൈലാസത്തോഴിയായ ഹരഹരപ്രിയയെ വിട്ടയക്കാതിരിക്കുന്നത് ശരിയല്ല. ജ്യേഷ്ഠനും പറഞ്ഞു രഥത്തിൽ തന്നെ കൈലാസത്തിലേക്ക് തിരിച്ചയക്കാൻ. യാത്രയ്ക്കൊരുങ്ങാൻ ഹരഹരപ്രിയയെ ചെന്നറിയിക്കൂ. നിങ്ങൾ രണ്ടുപേരും വളരെ സുരക്ഷിതമായി അവളെ കൈലാസത്തിലെത്തിക്കണം. ജ്യേഷ്ഠന്റെ വിവാഹമായിട്ട് നമ്മൾ നൽകുന്ന ഒരു പാരിതോഷികമാകട്ടെ അത്. ഉടനെ പുറപ്പെടാൻ ചെന്നറിയിക്കാം. ഈ വാർത്ത കേൾക്കുമ്പോൾ ഹരഹരപ്രിയ ഏറെ സന്തോഷിക്കും. പിന്നെ എനിക്കൊരു സംശയം, അന്ന് ചക്രവർത്തി തിരുമനസ് കോപിച്ച് വെട്ടിക്കൊല്ലാൻ പോയപ്പോൾ തടുത്തു നിർത്തി രക്ഷപ്പെടുത്തിയത് കുമാരനാണല്ലോ. ആരെ? കൈലാസകന്യകയായ ഹരഹരപ്രിയെ. അത് അതാ പെൺകുട്ടിയോട് ഒരു സഹതാപം തോന്നി. അവളെന്ത് തെറ്റ് ചെയ്തു? തെറ്റ് ചെയ്തത് അവളല്ല, കുമാരനാണ്. എന്ത് തെറ്റ്? ഹരഹരപ്രിയെ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടുന്നു, ആരോടും ആ കൈലാസപുത്രിയോടും തുറന്നു പറയാതെ പ്രണയിക്കുന്നു. ചാരുകേശ, ജ്യേഷ്ഠൻ അറിയണ്ട, ദേവഗണങ്ങളിൽപ്പെട്ട ഒരാളെയും ഇഷ്ടപ്പെടുന്നത് ജ്യേഷ്ഠനെതിരാണ്. അപ്പോൾ സംഗതി സത്യ. എന്തോ എനിക്കവളോട് ഒരു അനുകമ്പ തോന്നി. അനുകമ്പയല്ല, പ്രേമം, അനുരാഗം. ഇതൊരു വാർത്തയാക്കി പരത്തണ്ട. വിവാഹത്തിന് മുമ്പേ തിരിച്ചയക്കണമെന്ന് ജ്യേഷ്ഠൻ കൽപ്പിച്ചതാ. വീണ്ടും ഇവിടെ താമസിച്ചാൽ ജ്യേഷ്ഠൻ കോപിക്കും. ആ പെൺകുട്ടിയുടെ നാവിന്റെ നീളത്തിന് വെട്ടിക്കൊല്ലാൻ സാധ്യതയുണ്ട്. പാവം പെണ്ണാത്, അസുരവംശത്തിൽ പിറന്ന ഒരാൾക്കും ദേവഗണത്തിൽ ജനിച്ച ഒരാളോടും ഒന്നും തോന്നരുതെന്നും അത് കൊലക്കുറ്റത്തിന് സമമാണെന്നും ഞങ്ങളുടെ അമ്മമാർ മരിക്കുന്നതിന് മുമ്പേ മുന്നറിയിപ്പ് തന്നിട്ടുണ്ട്. എന്നിട്ടും ഞാൻ തെറ്റ് ചെയ്തു പോയി. ഈ തെറ്റ് ശരിയാക്കിയെടുക്കണം. ജ്യേഷ്ഠന്റെ വിവാഹം നടന്നതിന്റെ പാരിതോഷികമായി ഹരഹരപ്രിയ കൈലാസത്തിലേക്ക് മടക്കി അയക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. രഥവും ഒരുങ്ങി നിൽക്കുന്നു. ഹരഹരപ്രിയക്ക് പോകാം. ഞാൻ മടങ്ങി പോകുന്നില്ലെങ്കിലോ? ഏത് നിമിഷവും കൈലാസത്തിലേക്ക് മടങ്ങണമെന്ന് വാശി പിടിച്ചത് ഹരഹരപ്രിയയല്ലേ? അതെ, മടങ്ങാൻ വിചാരിച്ചപ്പോഴൊന്നും നിങ്ങൾ ജ്യേഷ്ഠനും അനിയനും എന്നെ വിട്ടയച്ചില്ല. ഇനി തൽക്കാലം ഞാൻ എവിടുന്ന് പോകാൻ വിചാരിച്ചിട്ടില്ല. ഹരഹരപ്രിയ, കാര്യങ്ങൾ ഗൗരവത്തിൽ കാണണം. നിങ്ങൾക്ക് തോന്നുമ്പോൾ പിടിച്ചുകൊണ്ടുവരാനും മടുക്കുമ്പോൾ തിരിച്ചയക്കാനും ഞാൻ ദേവദാസി പെണ്ണല്ല, കൈലാസത്തിലെ നീലകണ്ഠന്റെ ദാസിയാണ്. ശത്രുതയും യുദ്ധവും ദാസിമാരോടല്ല, ദേവന്മാരോടാണ്. എന്നെ തിരിച്ചു കൊണ്ടുപോകാൻ കൈലാസനാഥനും മറ്റു ദേവന്മാർക്കും എന്നു കഴിയുന്നുവോ അന്നേ ഈ ഹരഹരപ്രിയ ഈ അസുര കൊട്ടാരത്തിൽ നിന്ന് തിരിച്ചു പോകൂ എന്ന് അവിടുത്തെ ജ്യേഷ്ഠ സഹോദരനായ ദാരിക ചക്രവർത്തിയോട് ചെന്ന് പറയൂ. പ്രിയേ അല്ല, ഹരഹരപ്രിയ കൈലാസത്തിൽ നിന്ന് വന്നവളാണ്, കാരാഗ്രഹത്തിൽ നിന്ന് വന്നവളല്ല ഞാൻ.
കൈലാസത്തിലെ വിത്താണവൾ. എന്നാലും അത് മറക്കാം. ഓർമ്മിക്കേണ്ടത് ചക്രവർത്തിയുടെ വിവാഹം ആഘോഷമാക്കുന്നതിനെ പറ്റിയാണ്. രുദ്രവീണ ജ്യേഷ്ഠത്തി വായിക്കണം. വാദ്യം ചക്രവർത്തി, ആട്ടവും പാട്ടും നമ്മൾ ഒന്നിച്ചെല്ലാവരും കൂടി. അസുരന്മാരുടെ കുലദേവതയാണെങ്കിലും അമ്മേ, ഇവിടെ എന്നെ ബന്ധനസ്ഥയാക്കി കൊണ്ടുവന്ന നിമിഷം മുതൽ ഭയപ്പെടണമെന്നാണ് ഉറപ്പിച്ചത്. ഇപ്പോൾ ഇവിടുന്ന് വിട്ടുപോകാൻ വിചാരിക്കുമ്പോൾ ഒരു വിരഹവേദന. എൻ്റെ ഹൃദയത്തിൽ ഒരാളോട് പ്രണയമുണ്ടെങ്കിലും അദ്ദേഹത്തെ വിട്ടുപോകാൻ തോന്നുന്നില്ല. ഞാൻ എന്തു വേണം കുലദൈവമേ? പ്രണയം തോന്നുന്നവനോട് തുറന്നു പറയണം. അല്ല, ആരോടാണ് ഇവിടെ പ്രണയം? പറയൂ, ഞാൻ നിറവേറ്റി തരാം. ജ്യേഷ്ഠനെ എതിർത്താലോ? ഞാൻ പറഞ്ഞാൽ ജ്യേഷ്ഠൻ കേൾക്കും. അതുകൊണ്ടാണല്ലോ കൊല്ലാൻ പോയ ജ്യേഷ്ഠനിൽ നിന്നും ഹരഹരപ്രിയയെ ഞാൻ രക്ഷിച്ചത്. അത് ഞാൻ മറന്നിട്ടില്ല. അന്നു മുതൽ തുടങ്ങിയതാണ് എന്റെ മനസ്സിന്റെ ചാഞ്ചാട്ടം. ആരോട്? അത് ആരാണെന്ന് തുറന്നു പറയൂ. എന്റെ മുന്നിൽ നിൽക്കുന്ന ദാനവകുമാരനോട് തന്നെ. ഹരഹരപ്രിയ, ജ്യേഷ്ഠനെയും അസുരവംശത്തെയും പേടിയാണല്ലോ. പേടി ഹരഹരപ്രിയയാണ്. കൈലാസത്തിലേക്ക് മടങ്ങിയാലോ? ഇന്ദ്രസദസ്സിലെ ഉർവശിയല്ല ഞാൻ. ദേവസ്ത്രീ, അസുരകുമാരന്റെ പത്നിയാകുന്നതിൽ തെറ്റില്ലേ? എന്റെ മനസാക്ഷിയിൽ പ്രണയത്തിന് ജാതിയും കുലവുമില്ല, സ്നേഹമേ ഉള്ളൂ, പരിശുദ്ധമായ സ്നേഹം. അന്ന് ജ്യേഷ്ഠനേക്കാൾ ഏറെ മോഹിച്ചതാണ് ഹരഹരപ്രിയയുടെ നൃത്തം. അതെന്റെ വാശിയായിരുന്നു. എന്നെ ശിക്ഷിച്ചും ഭയപ്പെടുത്തിയും ഒന്നിനും വഴങ്ങുന്നവളല്ല ഞാൻ. ദേവഗണങ്ങളുമായി ഞങ്ങൾ യുദ്ധമുണ്ടാകും. അപ്പോൾ ഏതു പടക്കളത്തിലെ പടകുടീരത്തിൽ നിൽക്കും ഹരിഹരപ്രിയ? ജനിച്ചത് അനാഥയാണെങ്കിലും വളർത്തിയത് കൈലാസത്തിലെ പാർവതീദേവിയാണ്. പ്രിയപ്പെട്ടവൾ എവിടെ നിൽക്കുന്നുവോ അവിടെയേ ഞാനും നിൽക്കും. We'll be right back.
ദാനവനെ പ്രതീക്ഷിച്ചു നിൽക്കുകയാണ് ഞാൻ. എത്രയും പെട്ടെന്ന് ആശ്രമത്തിൽ എത്തണമെന്ന് ആശ്രമവാസി വന്ന് അറിയിച്ചപ്പോൾ ഞാൻ ഭയപ്പെട്ടിരുന്നു ഗുരുനാഥ. ഭയപ്പെടേണ്ടതുണ്ട്. അതെന്താണെന്ന് അറിയിച്ചാലും ഗുരുശ്രേഷ്ഠ, അസുരഭരണത്തിൽ മറ്റുള്ളവർ അസംതൃപ്തരാണ്. അസുര സൈന്യത്തിന്റെ അതിക്രമങ്ങൾ കൂടിപ്പോയി. ദാരികനെ ഒതുക്കാൻ ത്രിമൂർത്തികൾ ഒന്നിച്ചു ചേർന്ന് തീരുമാനമെടുത്തിരിക്കുന്നു. ദാരികപുരിയിൽ എത്ര ആചാര്യന്മാരുണ്ടായിട്ടും രഹസ്യ സംഗമ കാര്യം അറിഞ്ഞില്ല ഗുരുനാഥ. നാമും അല്പം മുമ്പാണ് അറിഞ്ഞത്. ബ്രഹ്മദേവനെ കണ്ടു മടങ്ങുന്ന വഴി നാരദൻ ഇവിടെ വന്നിരുന്നു. നാരദൻ ഏഷണിക്കാരനല്ലേ മഹർഷി? അതെ, അതുകൊണ്ട് തന്നെയാണല്ലോ ഇക്കാര്യം ഞങ്ങളും അറിഞ്ഞത്. എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഷഡ്മാതാക്കൾ ദാരികാപുരി സൈന്യ സമേതം വന്ന് ആക്രമിക്കും. ആറ് പെണ്ണുങ്ങളുടെ നേതൃത്വത്തിലോ? അതെ, ആറ് സ്ത്രീകൾ. സ്ത്രീകൾ ഞങ്ങളെയും ഞങ്ങളുടെ ശക്തമായ പുരുഷപ്പടയെയും എങ്ങനെ യുദ്ധം ചെയ്ത് ജയിക്കും? ദാനവകുമാരൻ വിചാരിക്കുന്നതുപോലെ നിസ്സാരപ്പെട്ട സാധാരണ സ്ത്രീകളല്ല അവർ. പിന്നെ ദേവതകളാണോ? ത്രിമൂർത്തികൾ സൃഷ്ടിച്ചെടുക്കുകയാണ്. മഹേശ്വരനിൽ നിന്നും മഹേശ്വരിയും വിഷ്ണുവിൽ നിന്ന് വൈഷ്ണവിയും ബ്രഹ്മാവിൽ നിന്ന് ബ്രഹ്മിയെയും ശ്രീകുമാരൻ കുമാരിയെയും ഇന്ദ്രൻ ഇന്ദ്രാണിയെയും യമൻ വരാഹിയെയും സ്വദേഹത്തു നിന്നും ഉത്ഭവിപ്പിക്കുന്നു. ഭയപ്പെടാനില്ല ഗുരുശ്രേഷ്ഠ, നമ്മുടെ സൈന്യം ശക്തമാണ്. ആ ആറ് സ്ത്രീകളെയും സൈന്യത്തെയും ഞങ്ങൾ പരാജയപ്പെടുത്തും. വേണം, പരാജയപ്പെടുത്തണം. അതിനുള്ള വഴി കണ്ടുപിടിക്കാനാണ് ദാനവകുമാരനെ ഞാൻ പെട്ടെന്നെത്താൻ ദൂതയച്ചത്. വേണ്ടതുപോലെ കരുതിയിരിക്കുക, സൈന്യത്തെ മുന്നറിയിപ്പ് കൊടുത്തു നിർത്തുക. ദാരികനിപ്പോൾ ഇവിടെയുണ്ട്. കണ്ണിൽ നക്ഷത്രവും അധരത്തിൽ ചെന്താമരയും കവിളിൽ ചെമ്പകപ്പൂവും ചൂടി നിൽക്കുന്ന മണിമുത്ത് അരികിലുള്ളപ്പോൾ എന്തിനാണ് ഫലവർഗങ്ങൾ? എവിടെയാണ് തിരുമധുരം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? മനസ്സിൽ, മനസ്സിന്റെ സ്വർണ കുങ്കുമച്ചെപ്പിൽ. ഒരു നുള്ളു ഞാൻ കട്ടെടുത്തോട്ടെ? സ്വർണ കുങ്കുമച്ചെപ്പും മനസ്സും പൂട്ടിയിട്ട ചിത്രത്താഴിന്റെ നക്ഷത്രത്താക്കോൽ കയ്യിലുള്ളപ്പോൾ എന്തിനാണ് കട്ടെടുക്കുന്നത്? മനോദരി, എന്നിലെ ഏത് മധുരവും എന്തോ അങ്ങയ്ക്ക് വേണ്ടി കരുതി വെച്ച് കാത്തിരിക്കുന്നവളാണ് ഈയുള്ളവൾ. ഞാൻ അങ്ങയുടെ പാദങ്ങളിൽ എന്നും വീണുകിടക്കുന്ന പാരിജാത പുഷ്പങ്ങളാണ്. മനോദരി, രാജകുമാര. മനോദരി, കുളിരും നീലാവും മണിയറ ചാർത്തുന്ന യാമം. ജ്യേഷ്ഠ, ജ്യേഷ്ഠ, എന്തുപറ്റി ദാനവ? ജ്യേഷ്ഠ, നമ്മൾ എത്രയും പെട്ടെന്ന് ഒരു യുദ്ധത്തിന് തയ്യാറെടുക്കേണ്ടിയിരിക്കുന്നു. ആരുമായി? ഏത് ദേശവുമായി? ത്രിമൂർത്തികൾ നമ്മളെ തോൽപ്പിക്കാൻ ആറ് സ്ത്രീകളെ പടനയിച്ച് അയച്ചിരിക്കുന്നു. ദാരികപുരി നശിപ്പിക്കുകയാണ് അവരുടെ ലക്ഷ്യം. എന്ത്? ദാരികപുരി നശിപ്പിക്കുകയോ ദാരികനെ പരാജയപ്പെടുത്തുകയോ? ദാനവ സഹോദര,
സർവ സൈന്യാധിപനായ നിനക്ക് ആ ചാരവാർത്ത വിശ്വസിക്കാൻ കഴിഞ്ഞെന്നോ? ചാരവാർത്തയല്ല, പിന്നെ ശുക്രാചാര്യ മഹർഷി അറിയിച്ചതാണ്. എങ്കിൽ എങ്കിൽ നമ്മൾ കരുതിയിരുന്നേ പറ്റൂ. അവരെ നേരിടാൻ നീ പോരെ, അല്ലാതെ ഞാൻ വേണോ? വേണ്ട, അറിയിച്ചെന്നേ ഉള്ളൂ. ഞാൻ വരുന്നു. ദാരികൻ അക്ഷൗണി പടയും പത്മവ്യൂഹവും പഞ്ഞു പോലെയുള്ളൂ. ദാ ഞാൻ വരുന്നു. എന്താണിത്? ഏതെങ്കിലും സ്ത്രീകളുടെ ജൽപ്പനം കേട്ട് എന്തിനു ചാടി പുറപ്പെടണം? സൈന്യാധിപൻ ഇവിടെ ഇല്ലേ? സൈന്യം പുറത്ത് കരുതി നിൽക്കുകയല്ലേ? അവർ പരാജയപ്പെടുമ്പോൾ പോരെ അവിടുന്ന് ആയുധം കയ്യിലെടുക്കാൻ. അതെ ജ്യേഷ്ഠ, ജ്യേഷ്ഠൻ വിശ്രമിച്ചോളൂ. ഈ ദാനവൻ മരിച്ചു വീഴുമ്പോഴേ അവിടുന്ന് അടർക്കളത്തിലേക്ക് ഇറങ്ങേണ്ടി വരികയുള്ളൂ. ശരി, നീ മതി അവരെ നേരിടാൻ. ആ സ്ത്രീകൾ ആറുപേരെയും കൊല്ലരുത്. നമ്മുടെ മുന്നിൽ ചങ്ങരയിൽ ബന്ധനസ്ഥനാക്കി കൊണ്ടുവരണം. ദേവസ്ത്രീകളുടെ കൂടെ അവരും നമ്മുടെ തടവറയിൽ കിടക്കട്ടെ. കൽപ്പന പോലെ ജ്യേഷ്ഠ. ജ്യേഷ്ഠത്തി, ഞാൻ യുദ്ധത്തിനിറങ്ങുന്നു. ചിലപ്പോൾ ചിലപ്പോൾ തിരിച്ചു വന്നില്ലെന്നും വരും. ദാനവ, എന്തും സംഭവിക്കാമല്ലോ. നമ്മളെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ലെന്ന് എനിക്കറിയാം. എന്നാലും എന്നാലും ഞാൻ അപേക്ഷിക്കുന്നു. എന്താണ് എന്താണ് നിന്റെ ആഗ്രഹം? എന്നെ എന്നെ ജ്യേഷ്ഠത്തിയമ്മ അനുഗ്രഹിക്കണം. ഇനി ഇങ്ങനെ ഒരു അനുഗ്രഹം വാങ്ങാൻ കഴിഞ്ഞില്ലെങ്കിലോ ജ്യേഷ്ഠത്തിയമ്മേ? മനോധരി, നീ ഭയപ്പെടുന്നത് പോലെ ഒന്നും സംഭവിക്കില്ല. ആ ആറ് സ്ത്രീകൾക്കും സൈന്യത്തിനും നേരിട്ട് നിന്ന് എന്നെ തോൽപ്പിക്കാൻ കഴിയില്ല. കഴിയില്ല, കഴിയില്ല മനോധരി. എന്നാലും യുദ്ധമല്ലേ മഹാപ്രഭു. ധൈര്യമായിരിക്കെ, ധൈര്യമായിരിക്കെ മനോധരി. അങ്ങനെ തോൽപ്പിക്കാൻ അകത്ത് കടക്കുകയാണ് ലക്ഷ്യം.
എന്നെ തോൽപ്പിക്കുകയോ ദാരികനെ തോൽപ്പിക്കാൻ കഴിയുന്ന സ്ത്രീകളെ സൃഷ്ടിക്കാൻ ഒരു ദേവനും കഴിയില്ല. മനോധരി ചാരുകേശ, എന്തുപറ്റി? ചക്രവർത്തി തിരുമനസ് നമ്മുടെ അവശേഷിച്ച സൈന്യവും പിന്തിരിഞ്ഞോടി. ആ സ്ത്രീകൾ ഒരുമിച്ച് വളഞ്ഞ അസ്ത്രമേത് ദാനവകുമാരനെ കൊന്നു മഹാരാജാവേ. നമ്മുടെ വീരശൂര പരാക്രമിയായ അനിയനെ സ്ത്രീകൾ കൊന്നോ? അതെ മഹാരാജാവേ, വളരെ ക്രൂരമായാണ് ദാനവകുമാരനെ അവർ കൊന്നത്. ആ സ്ത്രീകൾ ഏത് ദേവതകളാണെങ്കിലും ശരി, ഈ ദാരികൻ വെറുതെ വിടില്ല. ദാരികേശ, വെറുതെ വിടില്ല. ഷഡ്മാതാക്കളെ, ദാരികൻ ഇതാ വന്നു കഴിഞ്ഞു, നിങ്ങളുടെ തലയെടുക്കാൻ. മഹേശ്വര, ദാനവനെ ഷഡ്മാതാക്കൾ വധിച്ചെങ്കിലും സൈന്യത്തെ പരാജയപ്പെടുത്തി ഓടിച്ചെങ്കിലും ദാരികനെ അവസാനിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞില്ലല്ലോ. കഴിയേണ്ടതാണല്ലോ ഹൈമവതി. ഇല്ല, ദാരികനോട് എതിരിട്ട് പരാജയപ്പെട്ട് അവർ താഴ്വരയിലെ വള്ളിക്കുടലിൽ അഭയം തേടി വിശ്രമിക്കുകയാണ്. ദാരികനെ വധിക്കാൻ അവർക്ക് കഴിയില്ലേ മഹാദേവ? ദാരികനെ കീഴ്പ്പെടുത്താൻ നമ്മുടെ ഷഡ്മാതാക്കൾക്കും സൈന്യത്തിനും കഴിഞ്ഞില്ലെങ്കിൽ എന്ത് വേണമെന്ന് തീരുമാനിച്ചേ പറ്റൂ. ഇനി ആര് വിചാരിച്ചാൽ ദാരികനെ വധിക്കാൻ കഴിയും പ്രഭോ? ആര് വിചാരിച്ചാലും കഴിയില്ല ദേവി. അവൻ അത്ര ശക്തിയുള്ള വരമാണ് നേടിയിട്ടുള്ളത്. അവന്റെ നേരെ ഒരു അസ്ത്രം പോലും തൊടുത്തുവിടാൻ കഴിയാതെ പരാജയം സമ്മതിച്ച് ഷഡ്മാതാക്കൾ പിന്മാറിയിരിക്കുകയാണ്. അവർ എയ്തുവിട്ട അസ്ത്രം തറച്ച ദാരികന്റെ ശരീരത്തിൽ നിന്നും നിലത്ത് വീണ ഓരോ തുള്ളി രക്തത്തിൽ നിന്നും ഓരോ പുതിയ ദാരികന്മാർ ഉയർത്തെഴുന്നേൽക്കുകയാണുണ്ടായത്. ഈ നില തുടർന്നാൽ അപമാനമാണ്, അപകടമാണ്. അതെ, സൽക്കർമ്മങ്ങൾ എല്ലായിടത്തും മുടങ്ങിയിരിക്കുന്നു. സത്യം, ധർമ്മം, ശാന്തി, പ്രേമം, അഹിംസ എന്നിവ ആ പഞ്ചപാതകയുടെ ഉഗ്രശ്വാസമാകുന്ന ഒരുക്കുമുഷ്ടിയിൽ അമർന്ന് പ്രാണവേദനയോടെ പുളയുകയാണ് മഹാദേവ. പരമേശ്വര, ആ നിഷ്ഠൂരിന്റെ നീരാളിപ്പിടുത്തത്തിൽ നിന്നും ത്രിലോകങ്ങളെയും മറ്റും മോചിപ്പിക്കുവാൻ ഇനി ഒട്ടും അമാന്തിക്കരുതേ. ചന്ദ്രശേഖര, ത്രയംബക, ശംഭോ മഹാദേവ, ഒരു അന്തിമ തീരുമാനം എത്രയും പെട്ടെന്നെടുത്ത് ആ ഷഡ്മാതാക്കളെയെങ്കിലും രക്ഷപ്പെടുത്തു. പാർവതി, ഇനിയും താമസിച്ചാൽ അഷ്ടദിക്പാലകന്മാർ ഓടി ഒളിക്കേണ്ടി വരും. മഹേശ്വര, കണ്ണു തുറക്കൂ, മനസ്സിനെ ഉണർത്തൂ. ചന്ദ്രശേഖര,
മകളെ, ശാന്തയാകൂ. ഞങ്ങൾ പറയുന്നത് ശ്രദ്ധിക്കൂ. നിനക്ക് ശ്രേയസ്കരമായ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനുണ്ട്. മംഗളം മസ്തു. സമസ്ത ലോകരുടെയും ജന്മജന്മാർജിതമായ മൃഗീയ വാസനകളെ ബലിയായി സ്വീകരിച്ച് പകരം അവർക്ക് ഭദ്രം പ്രദാനം ചെയ്യുന്ന നിന്നെ ഭദ്രകാളി എന്ന് നാം വിളിക്കുന്നു. ഭദ്രകാളി. ഉമാമഹേശ്വര, ശ്രീ ഗൗരീശങ്കര, ലോക മാതാപിതാക്കളായ നിങ്ങളുടെ ഏതൊരാജ്ഞയും ശിരസാ വഹിച്ച് അവ ഉടനെ തന്നെ നടപ്പാക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. അതിനാൽ എന്റെ പ്രഥമവും പ്രധാനവുമായ ദൗത്യം എന്താണെന്ന് അറിയിച്ചാലും ബ്രഹ്മദേവനിൽ നിന്നും മരണം സംഭവിക്കാത്ത വരം നേടിയ അസുര ചക്രവർത്തിയായി തീർന്ന ദാരികന്റെ അതിക്രമം അതിരുകടന്നിരിക്കുന്നു. അവനെ പരാജയപ്പെടുത്താൻ സ്ത്രീക്കേ കഴിയൂ. അതാണ് മകളുടെ ദൗത്യം. ത്രിലോകങ്ങളിലും ധർമ്മവും ശാന്തിയും പുനഃസ്ഥാപിക്കുകയാണ് നിന്റെ ലക്ഷ്യം. നിന്റെ സഹായത്തിനായി നന്ദി മഹാകാളന്റെ സേനാ നായകത്വത്തിൽ അസംഖ്യം ഭൂതഗണങ്ങളെയും കാളികൂളികളെയും ആയുധധാരികളായി ഒപ്പം നിയോഗിച്ചിരിക്കുന്നു. നിനക്ക് വാഹനമായി വേദാളിയെ നൽകുന്നു. എല്ലാം അവിടുത്തെ ആജ്ഞ പോലെ. അവിടുന്ന് കേൾക്കുന്നില്ലേ, കോട്ടവാതുക്കൾ വീണ്ടും യുദ്ധത്തിനായി എത്തിയ സ്ത്രീകളുടെ ആരവം. മുഴക്കട്ടെ, എത്ര ഉയരത്തിൽ മുഴക്കിയാലും സ്ത്രീകളല്ലേ. പുതുതായി വന്ന ഏഴാമത്തെ സ്ത്രീയെ കണ്ടാൽ ഭയന്ന് വെറിച്ച് മരിച്ചു പോകുമെന്ന് പറയുന്നു. ആ ഭീകര രൂപിണിയാണത്രേ അങ്ങേ കൊല്ലാൻ പരമേശ്വരൻ സൃഷ്ടിച്ച ഭദ്രകാളി. ഭദ്രകാളി എടുത്തിരിക്കുന്നതും നിയന്ത്രിക്കുന്നതും വേദാളു എന്ന മനുഷ്യരെ ഭക്ഷിക്കുന്ന സത്വമാണത്രേ. മഹാരാജാവേ, കോട്ടവാതിക്കൽ ഏത് നേരത്തും പൊളിച്ച് ശത്രുക്കളകത്ത് കിടക്കും. നമ്മുടെ സൈന്യം തോറ്റ് ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടുന്നു. സേനാനായകനും പ്രധാന കിങ്കരന്മാരും ഭദ്രകാളിയുടെ ആക്രമണത്തിൽ മരിച്ചു കഴിഞ്ഞു. മഹാരാജാവേ, ഭദ്രകാളിയെ തോളിലേറ്റ് യുദ്ധം ചെയ്യാൻ സഹായിക്കുന്ന വേദാളമെന്ന പിശാജ് മരിച്ചു വീണ പടയാളികളുടെ രക്തം ഊറ്റിക്കുടിച്ച് മൃതദേഹം ആർത്തിയോടെ ഭക്ഷിക്കുന്നു. ഇനി അടിയൻ എന്താണ് ചെയ്യേണ്ടത്? പോ, പോ, ഒന്നുകിൽ യുദ്ധം ചെയ്യ്, അല്ലെങ്കിൽ ഓടി രക്ഷപ്പെട്. ആരൊക്കെ പോയാലും മരിച്ചു വീണാലും ദാരികൻ അവശേഷിക്കും. ചാരികൃഷ്ണന് പോകാം. ഞാൻ തനിച്ചു മതി. ഏത് യുദ്ധത്തിലും ഈ ദാരികനെ തോൽപ്പിക്കാൻ ലോകത്തൊരു ദേവനും കാളിക്കും കഴിയില്ല, കഴിയില്ല. മനോദരി, മനോദരി. സ്ത്രീകളുടെ പോർവിളി കേട്ടോ, ഇനിയും കാത്തു നിൽക്കണ്ട. കോട്ടവാതിൽ പൊളിച്ചു കടന്ന് ശത്രുക്കൾ അകത്ത് കടക്കരുത്. അവിടുന്ന് യുദ്ധഭൂമിയിലേക്ക് ചെന്നാലും ആ
മനോധരി, നമ്മെ വധിക്കാൻ ആർക്കും കഴിയില്ല. നമ്മുടെ ധർമ്മപത്നി എന്ന നിലയിൽ നമ്മുടെ ജീവൻ രക്ഷിക്കാൻ നിനക്ക് മാത്രമേ കഴിയൂ. എങ്ങനെ പ്രാണേശ്വര, എനിക്ക് കഴിയുന്നത് എന്തും അവിടുത്തെ ജീവൻ രക്ഷപ്പെടുത്താൻ സ്വന്തം ജീവൻ വില കൊടുത്തും ഞാൻ തയ്യാറാണ്. മനോധരി, യുദ്ധക്കളത്തിൽ അടിക്കടി നമ്മുടെ ശക്തിയും സകല കഴിവുകളും വർദ്ധിച്ചുകൊണ്ടിരിക്കണം. ഈ യുദ്ധത്തിൽ ഞാൻ വിജയിക്കണം. ഈ നിമിഷം മുതൽ അതിനുള്ള പരിപൂർണ ഉത്തരവാദിത്വം ഞാൻ ഇതാ ഭവതിയിൽ നിക്ഷിപ്തമാക്കുന്നു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മഹാപ്രഭു, എന്താണ് ഞാൻ ചെയ്യേണ്ടത്? മനോധരി, ബ്രഹ്മാവിൽ നിന്നും തപസ് ചെയ്ത് കരസ്ഥമാക്കിയ മായാവതി താമസി എന്ന രണ്ട് ദിവ്യ മന്ത്രങ്ങളും നാം ഭവതിക്ക് കൈമാറുകയാണ്. അടർക്കളത്തിൽ നിന്നും ഞാൻ തിരിച്ചെത്തുന്നതുവരെ ഈ ദിവ്യമന്ത്രങ്ങൾ രണ്ടും ഭവതി അനന്യചിത്തയായി അനസൂയം തപിച്ചുകൊണ്ടിരിക്കണം. ആ മന്ത്രങ്ങൾ ഭക്തിപൂർവം ശ്രദ്ധാപൂർവം സ്വീകരിച്ചാലും. മനോധരി, വിലപ്പെട്ട രണ്ട് മന്ത്രങ്ങൾ നമുക്ക് നഷ്ടപ്പെടുകയും നിനക്ക് ലഭിക്കുകയും ചെയ്തിരിക്കുന്നു. നമ്മുടെ വിജയവും ജീവനും ഇനി നിന്റെ കരങ്ങളിലാണ്. അതീവ ജാഗ്രതയോടെ സൂക്ഷിക്കുക. ഈ ഉള്ളവളുടെ ജീവൻ അപകടത്തിൽപ്പെട്ടു പോയാലും ഈ മന്ത്രങ്ങൾ എന്നിൽ സുരക്ഷിതമായിരിക്കും. മനോധരി, മഹാരാജാവ് തൊടുത്തുവിട്ട ബ്രഹ്മദണ്ഡ് കണ്ട് ഭയന്ന് ഭദ്രകാളി ഓടി രക്ഷപ്പെട്ടിരിക്കുന്നു. ബ്രഹ്മദണ്ഡ് ഭദ്രകാളിയുടെയും വേതാളത്തിന്റെയും നേരെ പറന്നു ചെന്ന് അവർ രക്ഷപ്പെട്ട കുടിലിനെ ചുറ്റുകയാണത്രേ. യുദ്ധത്തിൽ മഹാരാജാവ് ജയിച്ചു തമ്പുരാട്ടി. നമ്മൾ ഇനി ഒരാൾക്കും തോൽപ്പിക്കാൻ കഴിയില്ല. കൊട്ടാരം മുഴുവൻ ഈ വിജയാഘോഷം പങ്കിട്ടെ. ഈ സന്തോഷ വാർത്ത എല്ലാ ഭാഗങ്ങളിലും അറിയിക്കൂ. നമുക്ക് നാട് പാടി രസിക്കണം. വേഗം പോകൂ. We'll be right back.
യുദ്ധക്കളം വിട്ട് നേരത്തെ ഭയന്നോടി രക്ഷപ്പെട്ട ഭദ്രകാളി വീണ്ടും വന്ന് ചക്രവർത്തിയെ പോരിന് വിളിക്കുന്നു. കാളിയുടെ നേരെ വീണ്ടും തൊടുത്തുവിട്ട ബ്രഹ്മദണ്ഡ് കാളി അസ്ത്രമയച്ച് നിർവീര്യമാക്കി. മഹാറാണി, ചക്രവർത്തിയുടെ തേരും കുതിരകളും ഭദ്രകാളിയുടെ അമ്പേറ്റ് തകർന്നു വീണു. ഭദ്രകാളിയുടെ സൈന്യം വീണ്ടും മുന്നേറുകയാണ്. എന്തു പറ്റി നമ്മുടെ സൈന്യത്തിനും മഹാരാജാവിനും? ചാരുകേശ, മഹാരാജാവിന്റെ മാന്ത്രിക ശക്തി എവിടെ പോയി? അറിഞ്ഞുകൂടാ, അറിഞ്ഞുകൂടാ മഹാറാണി. ഭദ്രകാളിയുടെ രണ്ടാമത്തെ വരവോടെയാണ് നമ്മുടെ പരാജയം തുടങ്ങിയത്. എന്നിട്ട് എവിടെയുണ്ട് ചക്രവർത്തി തിരുമനസ്? പടകുടീരത്തിൽ വിശ്രമിക്കുന്നു അദ്ദേഹം. ചാരുവേഷൻ പെട്ടെന്ന് തിരിച്ചു പോകൂ. അദ്ദേഹത്തിന് എന്തു പറ്റിയെന്ന് അറിഞ്ഞു വരൂ. കൽപ്പന പോലെ. എന്താണ് ഈ പരാജയത്തിന് കാരണം? അദ്ദേഹം രഹസ്യമായി കാതിൽ ഓതിത്തന്ന ദിവ്യമന്ത്രം ഭിക്ഷയാചിച്ചു വന്ന ബ്രാഹ്മണ സ്ത്രീക്ക് പ്രലോഭനങ്ങൾ കടിപ്പിട്ട് കൈമാറിയതാണോ? എങ്കിൽ എങ്കിൽ വീണ്ടും ആ മന്ത്രങ്ങൾ ജപിക്കണം. മയന്റെ പുത്രി മനോധരി, പ്രാർത്ഥനയിലായിപ്പോയി. ആഗമനം അറിഞ്ഞില്ല, ക്ഷമിച്ചാലും. പ്രാർത്ഥനയിലിരുന്ന ഒരാൾ കടന്നുവന്ന അതിഥി സർവേശ്വരനാണെങ്കിലും സ്വീകരിക്കാത്തത് തെറ്റല്ല, കുറ്റമല്ല. പിന്നെ എന്താണ് ഗുരുശ്രേഷ്ഠ ഈ നേരത്ത് അറിയിപ്പുകളില്ലാതെ ചക്രവർത്തി യുദ്ധക്കളത്തിലായിട്ട് വന്നത്? ഞങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടോ? തെറ്റുപറ്റി. മഹാറാണിയായ മനോധരിയിൽ നിന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ ഒരു തെറ്റും അവിടത്തോട് ചെയ്തിട്ടില്ല. അറിയിക്കുകയാണെങ്കിൽ അടിയൻ തിരുത്താൻ ഗുരുദാദ. തിരുത്താൻ കഴിയാത്ത മഹാതെറ്റാണ് മനോധരി മഹാറാണി ചെയ്തത്. ഇല്ല, അറിഞ്ഞുകൊണ്ട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇല്ലേ, ദാരികൻ നിനക്ക് കൈമാറിയ മഹാമന്ത്രം നീ ഒരു വിപ്ര കന്യകയ്ക്ക് കൈമാറി ദാനം ചെയ്തു. അദ്ദേഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. അതൊരു ബ്രാഹ്മണ കന്യകയായതുകൊണ്ട് അത് തെറ്റാണോ മഹർഷി? മഹാതെറ്റായി പോയി. കർത്താവ് ഇപ്പോൾ യുദ്ധത്തിൽ തോൽക്കാൻ കാരണം
ബ്രഹ്മദണ്ഡ് നിശ്ചലമാകാൻ കാരണം, തേരും കുതിരകളും തകർന്നു വീഴാൻ കാരണം നീ ചെയ്ത വലിയ അപരാധമാണ്. മഹാമഹർഷി, ഇനി കരഞ്ഞ് കണ്ണീരൊഴുക്കിയിട്ട് എന്തു ഫലം? മന്ത്രങ്ങൾ ഭിക്ഷയായി വാങ്ങാൻ വന്നത് വിപ്രകന്യകയുടെ വേഷത്തിൽ സാക്ഷാൽ ദുർഗാദേവിയാണ്, പരമേശ്വരന്റെ ധർമ്മപത്നി പാർവതീദേവി. പിന്നെ അല്ലാതെ എന്തൊക്കെ നൽകിയാലും ദാരികൻ നിന്നെ വിശ്വസിച്ച് നിന്നിൽ അർപ്പിച്ച മഹാമന്ത്രങ്ങൾ ആർക്കും നീ നൽകാൻ പാടില്ലായിരുന്നു. ഇനി ഞാൻ എന്ത് ചെയ്യും മഹർഷേ? ഇനി ആർക്കും ഒന്നും ചെയ്യാനാവില്ല. അസുര ചക്രവർത്തി ദാരികന്റെ മഹാതോൽവിക്ക് കാരണം ധർമ്മഭക്തിയായ മനോധരി തന്നെയായിരിക്കും. മഹേശ്വരൻ സൃഷ്ടിച്ചെടുത്ത മകളാണ് കണ്ഠേകാളി, നിങ്ങളൊക്കെ ഭയപ്പെടുന്ന ഭദ്രകാളി. അസുരവംശത്തെ വീണ്ടും പാതാളത്തിലേക്ക് തള്ളിയിടാൻ മയന്റെ മകളെ പത്നിയാക്കിയത് കൊണ്ട് സംഭവിച്ചു എന്ന് അസുര ചരിത്രത്തിൽ അടിവരയിട്ട് ചെമ്പോലയിൽ രേഖപ്പെടുത്തി വെക്കും. എന്നോട് ക്ഷമിക്കൂ, അറിഞ്ഞുകൊണ്ടല്ല ചെയ്തതൊന്നും. അവരുടെ അമ്മമാരായ ദാരുവതിയും ദാനവതിയും കഠിന തപസ്സു ചെയ്താണ് മക്കളെ നേടിയെടുത്തത്. അസുരവംശം രക്ഷപ്പെടാൻ അതിലൊരാൾ യുദ്ധത്തിൽ വധിക്കപ്പെട്ടു. ഇപ്പോ രണ്ടാമത്തവനും നഷ്ടപ്പെടാൻ പോകുന്നു. എന്നല്ല നാം പറഞ്ഞതിന്റെ വ്യാഖ്യാനം. ഇതുവരെ ദാരികൻ ജയിക്കുമെന്ന് ഉറപ്പായിരുന്നു. ഇപ്പോൾ ആ മന്ത്രം നഷ്ടപ്പെട്ട സ്ഥിതിക്ക് ജയിക്കുമോ ഇല്ലയോ എന്ന് സംശയമായി. ഞാൻ ഇനി എന്ത് ചെയ്യണം ഗുരുശ്രേഷ്ഠ? ഒന്നും ചെയ്യാനില്ല, ഒന്നു മാത്രം ചെയ്യൂ. അവരെ അസുരവംശത്തിന്റെ നിലനിൽപ്പിനായി കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയ അമ്മമാരോട് നിന്നോട് ക്ഷമിക്കാൻ പറയൂ. മകന്റെ തോൽവി എറിയുമ്പോൾ അവരുടെ ആത്മാവുകൾ വിങ്ങിപ്പൊട്ടും. ആ ഗതികേട് വരുത്തിയത് പത്നിയല്ല സഹോദരിയാണെങ്കിലും അവരുടെ ആത്മാവുകൾ തകർന്ന് തരിപ്പണമാകും. ദാരികനെ പടക്കളത്തിൽ പോയി നാം കണ്ടുകൊള്ളാം, പക്ഷേ അവരുടെ അമ്മമാരെ മനസ്സിൽ കണ്ടുകൊണ്ട് മാപ്പ് തരാൻ അപേക്ഷിക്കൂ. ഇനി യാത്ര പറയുന്നില്ല. മയന്റെ പുത്രി, ഒരു കാര്യം കൂടി മനസ്സിലാക്കുക. ദാരികന്റെ തോൽവി അസുരവംശത്തിന്റെ തോൽവി മാത്രമല്ല, ശുക്രാചാര്യന്റെ തോൽവി കൂടിയായി പോകും. അസുരവംശത്തിന്റെ നിലനിൽപ്പിനായി കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയ അമ്മമാരോട് നിന്നോട് ക്ഷമിക്കാൻ പറയൂ. അമ്മേ, അമ്മേ. മകളെ മനോധരി, എങ്ങോട്ട് നീ ഓടി ഒളിക്കുന്നു? അമ്മേ, എവിടേക്ക് ഓടി ഒളിച്ചാൽ നിനക്ക് രക്ഷപ്പെടാൻ കഴിയും? അമ്മമാരായ ദാരുവതിയും ദാനവതിയും കഠിന തപസ്സു ചെയ്താണ് മക്കളെ നേടിയെടുത്തത്. അസുരവംശം രക്ഷപ്പെടാൻ അതിലൊരാൾ യുദ്ധത്തിൽ വധിക്കപ്പെട്ടു. ഇപ്പോ രണ്ടാമത്തവനും നഷ്ടപ്പെടാൻ പോകുന്നു. നീ ഉത്തരം പറയേണ്ടി വരും. കരഞ്ഞതുകൊണ്ടോ കുറ്റസമ്മതം വിളിച്ചു പറഞ്ഞ് വിലപിച്ചതുകൊണ്ടോ യാതൊരു ഫലവുമില്ല. ശുക്രാചാര്യർ പടകുടീരത്തിൽ വന്ന് പറഞ്ഞപ്പോ ഞാൻ തകർന്നുപോയി. വിലപ്പെട്ടതെല്ലാം നഷ്ടപ്പെട്ടു പോയി. പ്രായച്ചിത്തമായി എന്റെ ജീവൻ ബലിയർപ്പിച്ചാൽ ഫലമുണ്ടാകുമോ മഹാപ്രഭു? ബലികർമ്മങ്ങൾ കൊണ്ടൊന്നും നേടാനില്ല. യുദ്ധഭൂമിയിൽ കണ്ടേകാളി ധ്യാനിച്ച് ദിവ്യാസ്ത്രം എയ്ത് വിട്ടപ്പോൾ എനിക്ക് മുറിച്ചു കളയാൻ കഴിയുമായിരുന്നു. പക്ഷേ ആ ദിവ്യാസ്ത്രം തേര് തകർത്ത് കുതിരകളെയും സാരഥിയെയും വധിച്ചു. ഞാൻ ആ തേരിൽ നിന്നും തെറിച്ച് മലർന്നടിച്ചു വീണപ്പോൾ എനിക്ക് മനസ്സിലായി
എന്റെ ധർമ്മപത്നിക്ക് മന്ത്രജപത്തിൽ എന്തോ തെറ്റുപറ്റിയിട്ടുണ്ടെന്ന്. എന്റെ ആ മഹാകുറ്റത്തിന് ശിക്ഷിക്കും മഹാപ്രഭോ, ശിക്ഷിക്കും മഹാപ്രഭോ. മനോദരി, ഭവതി തെല്ലും വിഷമിക്കണ്ട, നമ്മളെ ചതിച്ചതിന് പ്രതികാരം വീട്ടിയേ. ഈ ദാരികൻ യുദ്ധക്കളത്തിൽ നിന്ന് മടങ്ങൂ. മഹാരാജാവേ, ശത്രു സൈന്യത്തിലെ ഭൂതഗണങ്ങളും കാളികൂട്ടങ്ങളും ദാരികാപുരി കൊട്ടാരത്തിൽ അതിക്രമിച്ച് കടന്നിരിക്കുന്നു. അന്തപ്പുരത്തിന് അകത്തേക്ക് കയറി ചക്രവർത്തിയെ നേരിടുകയാണ് അവരുടെ ലക്ഷ്യം. വേദാളത്തിന്റെ ചുമലിൽ കയറി ആ ഭീകരസത്വം ഭദ്രകാളി അങ്ങേ തിരയുകയാണ്. എന്ത് വേണമെന്ന് കൽപ്പിച്ചാലും മഹാരാജാവേ, എന്ത് വില കൊടുത്തും നേരിടാൻ പറയൂ. അകത്ത് കടക്കാൻ സമ്മതിക്കരുത്. കൽപ്പന പോലെ. മനോധരി, ധൈര്യമായിരിക്കൂ. ഇനിയും ആ കാളിയുടെ വിളയാട്ടം ദാരികൻ അനുസരിച്ചു കൊടുക്കില്ല. ഇന്ന് അവളുടെ ആ കണ്ടേ കാളിയുടെ അന്ത്യമാണ്. കണ്ടേ കാളി. മഹാറാണിക്ക് മംഗളം നേരുന്നു. അല്ല, ഹരഹരപ്രിയ ഇതുവരെയായിട്ടും മടങ്ങിപ്പോയില്ലേ? ഇല്ല, അദ്ദേഹം നേരത്തെ കൽപ്പിച്ചതാണല്ലോ പ്രിയയെ കൈലാസത്തിലേക്ക് തിരിച്ചെത്തിക്കാൻ. ഞാൻ മടങ്ങിപ്പോയില്ല. വന്ന നിമിഷം മുതൽ തിരിച്ചയക്കണമെന്ന് വാശി പിടിച്ചു നിന്നതാണ് ഹരഹരപ്രിയെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. പിന്നെ എന്തേ വിട്ടയച്ചിട്ടും പോകാതെ നിന്നത്? പ്രണയം. പ്രണയമോ? ആരോട്? ദാനവകുമാരനോട്. ഹരഹരപ്രിയേ, എന്നോട് കുമാരനും പ്രണയമുണ്ടായിരുന്നു. ഇവിടെ ആരും പറഞ്ഞു കേട്ടില്ലല്ലോ. ഒളിച്ചു വെച്ചു. ജ്യേഷ്ഠനായ ചക്രവർത്തി കുമാരനെ അറിയരുതെന്ന് അദ്ദേഹത്തിന് നിർബന്ധം ഉണ്ടായിരുന്നു. ദാനവകുമാരൻ യുദ്ധത്തിൽ മരിച്ചതുകൊണ്ടാണോ ഇപ്പോ തിരിച്ചു പോകണമെന്ന് തോന്നിയത്? ദേവഗണ വംശത്തിൽപ്പെട്ടവർക്ക് അസുരകുല മന്ദിരങ്ങളിൽ സ്ഥിരതാമസത്തിന് ഇടമില്ലല്ലോ. അത്രത്തോളം അടുപ്പമുണ്ടായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് കുമാരന്റെ മൃതദേഹം കത്തിച്ച ചന്ദനത്തടിയുടെ അഗ്നികുണ്ഡത്തിൽ ചാടി മരിച്ചില്ല? അപ്പോൾ ജനങ്ങൾ അറിയും. അത് അദ്ദേഹത്തിന് ചീത്തപ്പേരുണ്ടാകുമെന്ന് മനസ്സിലാക്കി മാറി. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വിയോഗത്തിന്റെ അഗ്നിനാളങ്ങൾ അണയുന്നതിന് മുൻപേ ആത്മഹത്യ ചെയ്തേനെ. ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എന്നെ കൈലാസത്തിന്റെ സാനുക്കളിൽ എത്തിച്ചു തരണം. വിജയശ്രീകളായ ദേവന്മാരുടെ കൂടെ മരിച്ചാലും മായാത്ത പ്രണയത്തിന്റെ മുദ്ര പതിപ്പിച്ചു തന്ന പ്രിയപ്പെട്ടവനെ ഓർത്ത് ജീവിതം തുടരാം. കാത്തിരിക്കൂ, യുദ്ധം ഒന്ന് അവസാനിച്ചോട്ടെ. കൈലാസത്തിലെത്താൻ പരിചയമുള്ള രഥത്തിലെ അയക്കാൻ പറ്റൂ. യുദ്ധം കഴിയുകയല്ല, യുദ്ധം ജയിക്കുകയാണ് ഉണ്ടാവുക. ജയിക്കുന്നത് ദേവന്മാരായിരിക്കും. വിഷമിക്കരുത്, ഞാൻ സത്യം പറഞ്ഞേ ഉള്ളൂ. ഇവിടെ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരല്ല, അവർക്ക് കീഴെയുള്ള ഇടത്തരം തട്ടിപ്പുകാരാണ് മുതലെടുക്കുന്നത്. പാവങ്ങൾ ഏത് ജന്മത്തിലും പാവങ്ങൾ തന്നെ. മഹാറാണി, ഇനി നാം തമ്മിൽ വീണ്ടും കണ്ടെന്ന് വരില്ല. എന്നാലും ഹൃദയത്തിൽ തൊട്ടുകൊണ്ട് ഒന്ന് പറഞ്ഞോട്ടെ, ഞാൻ കൈലാസത്തിലോ വൈകുണ്ഠത്തിലോ പാതാളത്തിലോ പോകും. പക്ഷേ എന്റെ മനസ്സെന്നും ദാനവകുമാരന്റെ ആത്മാവിന്റെ കൂടെ ഇവിടെ ഉണ്ടാകും. നിലാവുള്ള രാത്രികളിൽ കുലദൈവത്തിന്റെ കൽവിളക്കിന്റെ തറയിൽ എന്നും ഏത് ജന്മത്തിലും. ഹരഹരപ്രിയേ,
നമ്മുടെ പടയാളികൾ മുഴുവൻ അവരുടെ അമ്പേറ്റ് മരിച്ചു വീഴുന്നു. അസ്ത്രങ്ങളിൽ വിഷം പുരട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ചക്രവർത്തി തിരുമനസ് ഭദ്രകാളി തോൽപ്പിച്ച് വീഴ്ത്തി. രക്ഷപ്പെടാൻ കഴിയാതെ പാതാളത്തിലെ കോടി രക്ഷപ്പെട്ടിരിക്കുന്നു. എന്നാലും രക്ഷപ്പെട്ടല്ലോ. പാതാളത്തിനകത്തേക്ക് കാളിക്ക് കടക്കാൻ കഴിയില്ല, അത് പാടില്ല. എങ്കിൽ ചക്രവർത്തി തിരുമനസ് രക്ഷപ്പെടും. പക്ഷേ ദാരികപുരി തകർക്കുകയാണ്. അതിനു മുമ്പ് മഹാറാണി രക്ഷപ്പെടണം. എന്റെ രക്ഷയല്ല, മഹാരാജാവിന്റെ സുരക്ഷയാണ് നമ്മുടെ ലക്ഷ്യം. ഈ രാജധാനി ശത്രു സൈന്യം നശിപ്പിക്കും, മഹാറാണി അവർ കൊല്ലും. അതിനു മുമ്പ് ജന്മഗൃഹത്തിലേക്ക് പോകൂ. രഥത്തിൽ എത്രയും വേഗത്തിൽ ഞാൻ അവിടെ എത്തിക്കാം. അദ്ദേഹം പാതാളത്തിൽ അഭയം തേടിയ നേരത്ത് ഞാൻ എങ്ങനെ ജന്മഗൃഹത്തിലേക്ക് രക്ഷപ്പെടും? അദ്ദേഹം രക്ഷപ്പെട്ടു വരും എന്നെ കൊണ്ടുപോകാൻ. അങ്ങനെ സംഭവിക്കാൻ അടിയനും പ്രാർത്ഥിക്കുന്നു. പക്ഷേ ശത്രു സൈന്യം മഹാറാണിയെ വെറുതെ വിടില്ല. ഞാൻ ആ രഥത്തിൽ മഹാറാണിയെ രക്ഷപ്പെടുത്താം. ഇല്ല ചാരുകേശ, ഇല്ല. അദ്ദേഹം വന്നല്ലാതെ ഞാൻ ഈ കൊട്ടാരത്തിൽ നിന്നും പുറത്തു വരില്ല. സൈന്യം കടന്നു വരുന്നതിന് മുമ്പേ ചാരുകേശൻ രക്ഷപ്പെട്ടു. രക്ഷപ്പെടും ചാരുകേശ. ഇല്ല മഹാറാണി, ഞാൻ രക്ഷപ്പെടില്ല. ഞങ്ങളുടെ മഹാറാണിയെ ശത്രുക്കൾക്ക് വിട്ടുകൊടുത്തുകൊണ്ട് അടിയൻ മാത്രം രക്ഷപ്പെടില്ല. മഹാറാണി വന്നില്ലെങ്കിൽ അടിയനും ഇവിടെ കിടന്ന് ശത്രുക്കളുടെ അസ്ത്രമേറ്റ് മരിച്ചു വീഴും. മഹാറാണി. അതെ, നിന്റെ മഹാറാണിയാണ് പറയുന്നത്. രക്ഷപ്പെടാൻ ചാരുകേശൻ വിവാഹിതനാണ്. ഭർത്താവിനെ വിട്ടേച്ച് സ്വന്തം ജീവൻ രക്ഷപ്പെടുത്താൻ പാതിവൃത്യം ഒരു കുലസ്ത്രീകളെ അനുവദിക്കുന്നില്ല. ചാരുകേശന് ഭാര്യയും മക്കളുമുണ്ട്. രക്ഷപ്പെട്ടോളൂ. പോകൂ, പോകൂ ചാരുകേശ. പോകാം, പോകാം മഹാറാണി. മഹാറാണിയെ ഞാൻ അനുസരിക്കാം. മകളെ, ആർക്കും ഇപ്പൊ പാതാളത്തിലേക്ക് ഗുഹാകവാടം വഴി പോവാൻ സാധ്യമല്ല. ഭദ്രകാളി ഗുഹാകവാടത്തിന് മുന്നിൽ കാവലാണ്. കണ്ടയങ്കാളി തന്റെ സമൃദ്ധമായ മുടി വിരിച്ചിട്ട് ഗുഹാകവാടം അടച്ച് പാതാളത്തിലേക്കുള്ള വഴി വെളിച്ച് തടഞ്ഞിരിക്കുന്നു. ഷഡ് മാതാക്കളുടെ നേതൃത്വത്തിലുള്ള കാളികുളികളും സൈന്യവും ഈ ദാരികാപുരി ഇടിച്ച് തകർത്ത് ദാരിക കിങ്കരന്മാർ തടവിലാക്കിയ ദേവഗണങ്ങളെ രക്ഷപ്പെടുത്തി അസുരഗണങ്ങളിൽ പെട്ടവരെയൊക്കെ പാതാളത്തിലേക്ക് അയക്കും. ഇവിടെ ഇനിയും നിന്നാൽ അതിൽ മനോധരിയും ഉൾപ്പെട്ടു പോകും. വരൂ, നമുക്ക് ആശ്രമത്തിലേക്ക് പോകാം. അദ്ദേഹത്തിന്റെ വിവരങ്ങൾ അറിയാതെ പറഞ്ഞു നിൽക്കാൻ നേരമില്ല. എല്ലാം ആശ്രമത്തിൽ ചെന്നിട്ട് നമുക്ക് ആലോചിക്കാം. വരൂ, എന്റെ കൂടെ വരൂ. നിന്റെ അട്ടഹാസവും ഭീമാകാരവും കണ്ട് ഭയപ്പെടുന്നവനല്ല ഈ ദാരികൻ. ഈ പേപ്പടിയൊന്നും എന്റെ മുന്നിൽ വിലപ്പോകില്ല. ആളറിയാതെയുള്ള നിന്റെ ഈ പേക്കൂത്ത് നിഷ്ഫലമാണ്. നിന്റെ ശിരസ്സറുത്ത് രക്തം ചിന്തുമ്പോൾ നിനക്കറിയാം ഞാൻ ആരാണെന്ന്. ചുണയുണ്ടെങ്കിൽ ദാരിക വീരാ, ഓരിഞ്ഞു വാടാ, വാടാ. രക്തം കുടിക്കുന്ന പിശാചേ, നിന്റെ പിതാമകൻ ശിവൻ പോലും എന്നെ പേടിച്ചൊളിവിലാണ്. ദേവാസുര മനുഷ്യരാദികളാൽ ഞാൻ അവധ്യനാണ്.
പതിനായിരം ആനകളുടെ കരുത്തുള്ള എന്നോട് പൊരുതി ജയിക്കാൻ ത്രിലോകങ്ങളിൽ ആർക്കും സാധ്യമല്ല തന്നെ. പിന്നെയല്ലേ ഒരു പീറ രാക്ഷസിയായ പെണ്ണായ നീ. കൈലാസനാഥന്റെ രക്തത്തിൽ നിന്നും ഞാൻ ഭൂജാതയായി വന്നത്. നിന്റെ ശിരസ്സെടുത്ത് ആ രക്തം കൊണ്ട് അസുരവംശം ദഹിപ്പിക്കാനാണ്. എങ്കിൽ ദഹനം തുടങ്ങട്ടെ. ഭദ്രകാളി, അവിടുത്തെ ഒരല്പം ദാരിദ്ര്യം കൊടുക്കരുത്. ഈ പരിപാടിയുടെ വിജയം തന്നെയാണ് നല്ലൊരു കയ്യടി അവർക്ക് എല്ലാവരും ചേർന്നിട്ട്.
ദാരികനായിട്ട് വേഷമിട്ടത് ശ്രീ അനിൽ സരോവര അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നി കൂടിയാണ് ബീന സരോവർ അനിൽ. നമുക്ക് ശ്രീ അനിൽ സരോവരെ വേദിയിലേക്ക് ക്ഷണിച്ച് അദ്ദേഹത്തിനെ ആദരിക്കുന്നതിന് വേണ്ടി അശ്വധർമ്മ പരിഷത്ത് പ്രസിഡന്റ് ഡോക്ടർ രമേശ് നമ്പ്യാർ, പിന്നെ അയ്യർ സാർ ഇന്നത്തെ സ്പോൺസറായിട്ടുള്ള അയ്യർ സാർ, അല്ലെങ്കിൽ മാഡം മിസ്സിസ് അയ്യർ വേദിയിലേക്ക് വരൂ. ഒപ്പം തന്നെ വൈസ് പ്രസിഡന്റ് ശ്രീ എം വി ഹരിദാസ്, പ്ലീസ് പ്ലീസ് കം ടു ദ സ്റ്റേജ്. സ്റ്റേജ് ലൈറ്റ് ഒന്ന്. എല്ലാ ആർട്ടിസ്റ്റുകളും ഒന്ന് വേദിയിലേക്ക് വരൂ. ഹരിയട്ടെ വരൂ. എല്ലാവർക്കും നന്ദി. നിങ്ങൾ തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത്. ആദ്യമേ നമ്മുടെ രാജസ്ഥാനാണ് ആദ്യമായിട്ട് നമ്മൾ അനുമോദനം കൊടുക്കേണ്ടത്. കണ്ണപ്പുള്ളിയാണ് നമ്മുടെ ഈ പ്രോഗ്രാം ഇവിടെ അറേഞ്ച് ചെയ്തത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും തിരുവനന്തപുരം സരോവരയോട് നന്ദി അറിയിക്കുന്നു. ഇന്ന് വൈകുന്നേരം 6 മണിക്ക് 6 മണി മുതൽ 7 മണി വരെ നമ്മുടെ ഏലൂർ ബിജുവിൻ്റെ സോപാന സംഗീതം. കാരണം ഒരുപാട് ഭക്തജനങ്ങൾ പറഞ്ഞു സോപാന സംഗീതം 10-ാം തീയതി കേട്ട് മതിയായില്ല, അതുകൊണ്ട് മാത്രം അതുകൊണ്ട് തന്നെയാണ് ഒരു മണിക്കൂർ ദൈർഘ്യമുള്ള സോപാന സംഗീതം ഇന്ന് വീണ്ടും വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഭക്തജനങ്ങൾ 6 മണിക്ക് തന്നെ ക്ഷേത്രത്തിൽ എത്തിച്ചേരണം. അതിനുശേഷം 7 മണിക്ക് പ്രൊസഷൻ എത്തിയതിന് ശേഷം ദീപാരാധനയ്ക്ക് ശേഷം ഇന്ന് ഡബിൾ തായമ്പക, സ്പെഷ്യൽ ഡബിൾ തായമ്പക, ചെറുതാഴം ചന്ദ്രൻ മാരാരും ചിറക്കൽ നിതീഷും സംഘവും അവതരിപ്പിക്കുന്ന ഡബിൾ തായമ്പക. എല്ലാ ഭക്തജനങ്ങളെയും വൈകുന്നേരം ഈ പരിപാടികളിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു.